ആക്സിസും യൂറോപ്പിൽ വലിയ തോതിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കരുതി ആത്മഹത്യ ചെയ്ത ഒരു വലിയ ചിന്തകനായിരുന്നു വാൾട്ടർ ബെഞ്ചമിൻ. ഫാസിസ്റ്റ് ജർമ്മനിയിലെ ഗെസ്റ്റപ്പോ ഹിറ്റ്ലറുടെ രഹസ്യ സൈന്യം തൻ്റെ പിന്നാലെയുണ്ട് എന്ന് കരുതി ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഒളിച്ചു കടക്കാനുള്ള ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ടേക്കും എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് അതിർത്തിയിൽ വച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. വാൾട്ടർ ബെഞ്ചമിൻ വലിയൊരു തത്വചിന്തകനും സാംസ്കാരിക വിമർശകനും ഒക്കെയായിരുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തിസീസുകൾ വളരെ 20-ാം നൂറ്റാണ്ടിൽ ചരിത്രചിന്തയിലെ വളരെ പ്രധാനപ്പെട്ട രേഖകളായി ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും മർമ്മസ്പർശിയായ ഒരു വാക്യം, എന്താണ് ചരിത്രം? അത് ഭൂതകാലത്തെ കാലക്രമത്തിൽ ഓർത്തെടുക്കലല്ല ചരിത്രം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാം സാധാരണ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, ഭൂതകാലത്തെ ഓർമ്മിച്ചെടുക്കലാണ്. കാര്യകാരണ ബന്ധങ്ങളെ മുൻനിർത്തി കാലക്രമത്തിൽ ഭൂതകാലത്തെ മനസ്സിലാക്കലാണ്. വാൾട്ടർ ബെഞ്ചമിൻ്റെ ഒരു വാക്യം അങ്ങനെയല്ല. അദ്ദേഹം എഴുതിയ വളരെ കാവ്യാത്മകം കൂടിയായ ഒരു വാക്യം, ആപത്തിൻ്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. അല്ലാതെ ചരിത്രം വെറുതെ ഭൂതകാലത്തെ ഓർക്കുകയല്ല. നിർണായകമായൊരു പ്രതിസന്ധിയുടെ മുഹൂർത്തത്തിൽ ഭൂതകാലത്തിൽ നിന്ന് ചില ഉറപ്പുകളെ, ആപത്തിൻ്റെ നിമിഷങ്ങളിൽ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. നാം ഇന്ന് നവോത്ഥാനത്തെക്കുറിച്ച് കേരളത്തിൽ നടത്തുന്ന എല്ലാ ചർച്ചകൾക്കും വാൾട്ടർ ബെഞ്ചമിൻ ചരിത്രത്തിന് നൽകിയ ഈ വിശദീകരണത്തോട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ദുർബലപ്പെടുത്തിയേക്കാവുന്ന മട്ടിൽ മതവർഗീയതയുടെയും ജാതീയതയുടെയും ആശയങ്ങളും ജീവിത മൂല്യങ്ങളും പൊതുജീവിതത്തിലേക്ക് അക്രമോത്സുകമായി കടന്നു വരുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നവോത്ഥാനത്തെക്കുറിച്ച് ഓർക്കുന്നത്. അത് വെറുമൊരു ഓർമ്മയല്ല, മറിച്ച് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തെ അഭിസംബോധന ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ചില ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് അവയെ നമ്മുടെ ചെറുത്തുനിൽപ്പിൻ്റെയോ സമരത്തിൻ്റെയോ ഉപാധികളാക്കി മാറ്റലാണ്. ഒരുപക്ഷെ ഇത്രയും അർത്ഥപൂർണമായി സമീപകാലത്തൊന്നും നവോത്ഥാനം എന്ന ചരിത്ര സന്ദർഭത്തെ നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രമേൽ ആസന്നമായി നമ്മുടെ മുമ്പിലേക്ക് നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ കടന്നു വരേണ്ട ഒരു ആവശ്യകത ഒരുപക്ഷെ സമീപകാലത്തൊന്നും നാം അനുഭവിച്ചിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് നവോത്ഥാനത്തെ ഓർക്കുന്നത് കേവലമായ ഒരു ഓർമ്മയല്ല. പണ്ട് വിജയ മാഷ് പറയുന്നൊരു വാക്യം, എനി സ്റ്റെപ്പ് ബാക്ക്വേർഡ് ഈസ് എ സ്റ്റെപ്പ് ടു അവർ ഇമോഷണൽ അറീന എന്നാണ്. പുറകോട്ട് വയ്ക്കുന്നൊരു ചുവട് നമ്മുടെ വികാരോർജത്തിലേക്കുള്ള ഒരു ചുവടാണ്. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് മുമ്പോട്ട് നീങ്ങാൻ കഴിയും എന്നതാണ്. പുറകോട്ടുള്ളൊരു ചുവടല്ല, വൈകാരികമായ ഒരു ഊർജ്ജസ്ഥാനത്തേക്ക് ഒരു ചുവട് മാറ്റിവെക്കുകയും പിന്നെ ധാരാളം മുമ്പോട്ട് പോകാനുള്ളൊരു പ്രേരണയായി അതിനെ മാറ്റിത്തീർക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ഒരു ഓർമ്മയാണ് ചരിത്രം എന്നാണ് വാൾട്ടർ ബെഞ്ചമിൻ പറയാൻ ശ്രമിച്ചത്. വാൾട്ടർ ബെഞ്ചമിനെക്കുറിച്ച് ഇന്ന് ഓർക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഫാസിസത്തിൻ്റെ നടുവിൽ ജീവിക്കുകയും അതിനെതിരെ സൈദ്ധാന്തികമായി നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുകയും അതിനിരയായി തീരുകയും ഒരുപക്ഷെ 50 വയസ്സെത്തുന്നതിന് മുമ്പ് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈക്ഷണികനായൊരു മനുഷ്യനായിരുന്നു വാൾട്ടർ ബെഞ്ചമിൻ എന്നത്. ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു ഓർമ്മ കൂടി വേണമെങ്കിൽ പറയാം. നേരത്തെ കാർത്തികൻ സാർ ഇവിടെ പറഞ്ഞ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഓർമ്മ.
കേസരി പത്രം 1930കളുടെ പകുതിയിൽ നിലച്ചുപോയി എന്ന് നമുക്കറിയാം. സർക്കാരിൻ്റെ പിഴ മൂലമാണ് അവസാനം അത് കേസരി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. എങ്കിലും ആ അടച്ചുപൂട്ടലിലേക്ക് കേസരി പത്രത്തെ നയിച്ച മറ്റു ചില കാരണങ്ങളും ഉണ്ട്. അത് ഇന്ന് അത്ര ഓർമ്മയിലുള്ള കാര്യമല്ല. അത് നിവർത്തന പ്രക്ഷോഭത്തിന് അനുകൂലമായി തിരുവനന്തപുരത്ത് നിലപാടെടുത്ത അത്യപൂർവം പത്രങ്ങളിലൊന്നായിരുന്നു കേസരിയുടേത് എന്നതാണ്. കാരണം നിവർത്തന പ്രക്ഷോഭം നമ്മുടെ സർക്കാർ ഉദ്യോഗങ്ങളിൽ സവർണജാതി വിഭാഗങ്ങൾക്കാണ് പ്രാതിനിധ്യം കൂടുതലുള്ളതെന്നും നിയമസഭാ പ്രാതിനിധ്യം കൂടുതലുള്ളതെന്നും അതുകൊണ്ട് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ആവശ്യമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു സമരമുഖമാണ് നിവർത്തന പ്രക്ഷോഭം. അന്ന് വലിയ തോതിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ മേൽക്കൈയുണ്ടായിരുന്ന സവർണ വിഭാഗം ഈ സമരത്തെ പൊതുവെ വിളിച്ചത് ഇത് ജാതി പറയലാണ് എന്നാണ്. ഇതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരിക്കലും ജാതി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ജാതി പറയലാണ്, ജാതിവാദമാണ് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ജാതിയൊന്നും പറയാതെ സമത്വത്തിൻ്റെ ആശയങ്ങളാണ് പറയേണ്ടത് എന്ന് വ്യാജമായി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ പത്രത്തിൻ്റെ വരിക്കാരിൽ മഹാഭൂരിപക്ഷവും ഈ സവർണരായിരുന്നിട്ട് പോലും കേസരി നിർഭയമായി നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നിവർത്തന പ്രക്ഷോഭം എന്ന പേരൊന്നും ഉപയോഗിച്ചില്ല. അദ്ദേഹം സ്വന്തം ബോധ്യത്തിനനുസരിച്ച് മറ്റൊരു പേരിടുകയാണ് ചെയ്തത്. അദ്ദേഹം അതിന് വിളിച്ചത് പൗരസമത്വ പ്രസ്ഥാനം എന്നാണ്. ഒരർത്ഥത്തിൽ ഇന്നും ആ വാക്കിന് നല്ല പ്രസക്തിയുണ്ട്, പൗരസമത്വ പ്രസ്ഥാനം. അദ്ദേഹം നിവർത്തന പ്രക്ഷോഭത്തെ പിന്തുണച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വരിക്കാരായ ധാരാളം സവർണ പത്രത്തിൻ്റെ എന്താ പറയുക വരിസംഖ്യ ഉപേക്ഷിച്ചു. ഇപ്പോഴും ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത്. വരിസംഖ്യ ഉപേക്ഷിച്ചു, കേസരി പത്രത്തിന് വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നു. പത്രം നടത്തിക്കൊണ്ടുപോകാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് പത്രം ആദ്യമേ തന്നെ ചെന്നെത്തി. ആ ഘട്ടത്തിലാണ് രണ്ടാം വട്ടവും തിരുവാങ്കൂർ ഗവൺമെൻറ് 5000 രൂപയോ മറ്റോ പിഴയടയ്ക്കാനായിട്ട് കേസരിയോട് ആവശ്യപ്പെടുകയും അങ്ങനെ പിഴയടച്ച് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം 30കളുടെ പകുതിയിലും 36ലോ മറ്റോ പത്രം നിർത്തുകയും ചെയ്തത്. ഞാനിത് പറഞ്ഞത് ഇത് നവോത്ഥാനത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരടയാളാണ്. അതിനിടയിൽ കേസരിയുടെ മകള് പട്ടിണി കൊണ്ട് മരിച്ചു പോയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. ശാരദ ആ കുഞ്ഞിൻ്റെ പേരിലായിരുന്നു കേസരിയുടെ പത്രം, പ്രസ് ഇവിടെ നടന്നിരുന്നത്, ശാരദ പ്രസ്. അതിനെക്കുറിച്ചും കേസരി അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചിരുന്നത് കൊണ്ട് എൻ്റെ ഭാര്യയെയും മകളെയും ഞാൻ പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല എന്നാണ് കേസരിയുടെ ഒരു വാക്യം. അത് വലിയ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, അവർക്ക് ലോകത്തോട് മുഴുവൻ സ്നേഹമുണ്ടാവും. കേസരി പിന്നെ പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചാലുള്ള ഒരു തകരാറ്, ലോകം നിങ്ങളെ ഒട്ടും സ്നേഹമില്ലാത്ത ഒരാളായിട്ടാണ് കണക്കാക്കുക എന്നത്. കാരണം ഈ സ്നേഹം സവിശേഷമായി അനുഭവിച്ച ഒരാളും ഉണ്ടാവില്ല, മറിച്ച് സാമാന്യമായ സ്നേഹമായിരിക്കും, സാർവത്രികമായ സ്നേഹമായിരിക്കും. വിജയം മാഷ് ഒരു വാക്യം ഉദ്ധരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. കേസരി ഡയറിയിൽ എഴുതിയ വാക്യം മാഷ് എല്ലാം കണ്ടിട്ടുള്ളതുകൊണ്ട് മാഷ് കേസരി എഴുതിയ ഒരു വാക്യം കൂടി മാഷ് സാധാരണ ഉദ്ധരിക്കാറുണ്ട്. കേസരി മകളെക്കുറിച്ച് എഴുതുന്നത് എൻ്റെ മകളെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ്. ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് മലയാളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ പിതൃബിംബമായി മാറിയത് എന്ന കാര്യം നമ്മൾ ഇന്ന് വളരെ കൂടുതൽ ഓർമ്മിക്കണം. അതായത് ഞാനിത് പറയാൻ കാരണം നഷ്ടങ്ങളൊന്നും സഹിക്കാതെയല്ല വാസ്തവത്തിൽ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ നിലനിന്നത്, വികസിച്ചു വന്നത്. നഷ്ടങ്ങളൊന്നും സഹിക്കാതെയല്ല, മരിച്ചുപോയ മകളുണ്ട്, പൂട്ടിപ്പോകുന്ന പത്രമുണ്ട്, അവസാനിക്കാത്ത പട്ടിണിയുണ്ട്, രാജഭരണകൂടത്തിൻ്റെ ഭീഷണികളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ രാജാവിനെതിരെ അത്യന്ത ശക്തമായി നിലപാടെടുത്തുകൊണ്ട്, അതും പ്രധാനമാണ് കേട്ടോ, ദിവാനെതിരെയല്ല
രാജാവിനെതിരെ തന്നെയാണ് കേസരി സംസാരിച്ചിരുന്നത്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറ്റാത്തൊരു കാര്യമാണ് ഈ രാജാവിനെതിരെ സംസാരിക്കുക എന്നത്. തിരുവിതാംകൂർ മഹാരാജാവ് എന്നാ പറയുക, അത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും കാരണം അങ്ങനെ രാജ്യമുള്ളത് നമുക്കറിഞ്ഞോടല്ലോ, ഞാൻ ജനിച്ച കാലത്തൊന്നും ഇല്ല. രാജാവിനെതിരെയാണ് കേസരി. ശ്രീമൂലം തിരുനാളോ മറ്റോ മരിച്ചപ്പോൾ ശവസംസ്കാര ചടങ്ങ് കാണാൻ പോയത്രേ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സുഹൃത്തുക്കൾ കേസരിയോട് ചോദിച്ചു, അല്ല എന്തിനാണ് ഈ രാജാവിനെ ഇത്രയും എതിർക്കുന്ന ഒരാൾ എന്തിനാണ് രാജാവിൻ്റെ ശവസംസ്കാര ചടങ്ങ് കാണാൻ പോയത്? അപ്പോൾ കേസരി പറഞ്ഞ മറുപടി, ഒരു രാജാവെങ്കിലും കത്തി ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അത്രേ. അപ്പം ഇങ്ങനെ ഒരു നിശിതമായ വിമർശന ബോധത്തിൻ്റെ മുകളിലാണ് വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാനം നിലനിന്നത്. അതല്ലാതെ ഇപ്പോൾ പലരും പറയുന്നത് പോലെ സമവായവും സൗജന്യ ബുദ്ധിയും ഒത്തുതീർപ്പും കൊണ്ടൊന്നുമല്ല വാസ്തവത്തിൽ ആധുനിക കേരളം ആധുനിക കേരളമായത്. അത് നിശിതമായ സമരങ്ങളിലൂടെ നിലപാടുകളിലൂടെ മനുഷ്യർ ഒരുപാട് പണിപ്പെട്ട് രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് എന്ന ഓർമ്മ ഒരുപക്ഷെ നാം ഇന്ന് വളരെ കൂടുതൽ കൊണ്ടു നടക്കേണ്ടതുണ്ട്. കാരണം പ്രായോഗികമായ ഒത്തുതീർപ്പുകളാണ് ജീവിത വിജയത്തിനുള്ള, സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ വിജയിക്കുന്നതിനുള്ള. ഇതിൻ്റെ കുഴപ്പമില്ല, എനിക്കിത്ര ഒച്ചയുള്ളൂ, അതാ പ്രശ്നം. കുറച്ച് കഴിഞ്ഞ ആവേശം വന്നാൽ കുറച്ചും കൂടി കൂടും കേട്ടോ. ഒത്തുതീർപ്പുകളാണ് വിജയത്തിനുള്ള വഴി എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്താണ് നമ്മൾ ഈ ഒത്തുതീർപ്പില്ലാതെ നിന്ന ചില മനുഷ്യരെ, അല്ലെങ്കിൽ ഒരു കാലത്തെ അതിൻ്റെ മൂല്യങ്ങളെ ഒക്കെ സവിശേഷമായി ഓർമ്മിക്കേണ്ടത്. അത് നവോത്ഥാനം അതിൻ്റെ കൂടി പേരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേസരിയുടെ കാര്യം സാന്ദർഭികമായി സൂചിപ്പിച്ചത്. കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് സംസാരിക്കേണ്ടത്. ഒന്നാമതായി, നവോത്ഥാനം എന്ന പദം നാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏതർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നതൊക്കെ വളരെ കൂടിക്കുഴഞ്ഞ ഒരു 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 പ്രശ്നമാണ്. ഇപ്പം ഈ നവോത്ഥാനം എന്ന വാക്ക് കേരളത്തിൻ്റെയൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് സംശയമുള്ള ധാരാളം സാമൂഹ്യ ചിന്തകന്മാർ ചരിത്രകാരന്മാർക്കുണ്ട്. കാരണം നവോത്ഥാനം ഒരു ലോക ചരിത്ര സന്ദർഭത്തോട് ബന്ധപ്പെട്ടാണ്, അതിന് അതിൻ്റെതായ ചില വിവക്ഷകളുണ്ട്. 14-ാം നൂറ്റാണ്ട് അവസാനം ആരംഭിച്ച് 15-ഉം 16-ഉം നൂറ്റാണ്ടുകളിലായിട്ട് യൂറോപ്പിൽ പടർന്നു പിടിച്ച ഒരു വലിയ സാംസ്കാരിക വൈജ്ഞാനിക വിപ്ലവത്തെയാണ് പൊതുവെ പറഞ്ഞാൽ നവോത്ഥാനമെന്ന് യൂറോപ്യൻ ചരിത്രത്തെ മുൻനിർത്തി നാം പറയുന്നത്. മതത്തിലും കലയിലും ചിന്തയിലും വിജ്ഞാന മേഖലയിലുമൊക്കെ ഉണ്ടായ വലിയ ചില പരിവർത്തനങ്ങളെ ചേർത്ത് വച്ചിട്ടാണ് നവോത്ഥാനം എന്ന വാക്ക് നാം പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലൊരു നവോത്ഥാനമായിരുന്നോ, ഇന്ത്യയിൽ നവോത്ഥാനം എന്ന് പറയാമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ധാരാളമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, ഈ യൂറോപ്പിൻ്റെ സന്ദർഭത്തിൽ തന്നെ നവോത്ഥാനം എന്ന പദം ഉപയോഗിക്കുന്നതിനെ സംബന്ധിക്കുന്ന വിമർശനങ്ങളും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിനിടയിൽ വളരെ ശക്തമായി പലരും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ യൂറോസെൻട്രിസം കൂടിക്കലർന്നിട്ടില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മധ്യകാല നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിനുണ്ടായിരുന്ന വൈജ്ഞാനികവും ശാസ്ത്രചിന്തയുടെയും തലത്തിലുണ്ടായിരുന്ന വലിയ മഹത്വത്തെ, കുതിപ്പുകളെ മറച്ചു പിടിക്കുന്നത് കൂടിയല്ലേ ഈ സങ്കല്പം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള വിമർശനാത്മക ആലോചനകൾ യൂറോപ്പിൻ്റെ സന്ദർഭത്തിൽ തന്നെ ഇപ്പോഴുണ്ട്. അത് നമ്മളുടെ വിഷയമല്ല, ഞാനതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് നമ്മുടെ സന്ദർഭത്തിലേക്ക് വന്നാൽ 19-ാം നൂറ്റാണ്ട് ഒടുവ് പകുതി മുതൽ, അല്ലെങ്കിൽ ആരംഭം മുതൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള 1.5 നൂറ്റാണ്ടോളം ദൈർഘ്യമുള്ള ഒരു കാലപരിധിയിൽ അരങ്ങേറിയ സാമൂഹ്യ സാംസ്കാരിക പ്രക്രിയകളെ ആകമാനം ചേർത്ത് വച്ചിട്ടാണ് പൊതുവെ നാം നവോത്ഥാനം എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒരു ഘടകത്തെ മാത്രം എടുത്തിട്ടല്ല. അത് ഇപ്പോൾ പി ജി നവോത്ഥാനത്തിൻ്റെ ചരിത്രം 4 വോള്യങ്ങളായി എഴുതുമ്പോൾ പിന്നെയും അദ്ദേഹം എഴുതാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞ 4 വോള്യങ്ങളിൽ അദ്ദേഹം പത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ശാസ്ത്ര വ്യാപനത്തെക്കുറിച്ച് സംസാരിക്കുന്നു,
സമുദായ നവീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അധ്യാത്മചിന്തയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ പല ദിശകളിലേക്ക് ഈ നവോത്ഥാനം എന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ചർച്ചയെ അദ്ദേഹം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാന പ്രക്രിയയുടെ മൗലികമായ ഒരു സവിശേഷത, അത് ഒറ്റയ്ക്കൊരു വഴിയിലല്ല, മറിച്ച് പല ദിശകളിൽ നിന്ന് തുടങ്ങുകയും പല വഴികളിലൂടെ നീങ്ങുകയും ചെയ്ത ആധുനികതയിലേക്കുള്ള ഒരു പരിവർത്തന പ്രക്രിയയാണ് നാം നവോത്ഥാനം എന്ന് പൊതുവെ പറഞ്ഞു പോരുന്നത്. ഒരു സാങ്കേതിക സങ്കല്പം ഉപയോഗിച്ചാൽ നവോത്ഥാനത്തെ ഒരു വർണ്ണരാജിയായി കാണുന്നതാണ് കുറെ കൂടി ഉചിതമാകുക. ഒരു സ്പെക്ട്രം, ഒരു നിറമല്ല, പല നിറങ്ങൾ. ആ നിറങ്ങൾ തമ്മിൽ തമ്മിൽ ചിലയിടങ്ങളിൽ ചേർച്ചയുണ്ട്, ചിലയിടങ്ങളിൽ വലിയ വൈരുദ്ധ്യങ്ങളും ഉണ്ട്. തമ്മിൽ അടുത്ത് ചേർച്ചയോടെ നിൽക്കുന്ന നിറങ്ങളുണ്ട്, പക്ഷെ ചേർത്ത് വെച്ചാൽ വലിയ വൈരുദ്ധ്യം തോന്നാവുന്ന നിറങ്ങളും ഛായകളും ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കുള്ളിലുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വർണ്ണരാജി പോലെ പലതരം ഉന്നലുകളോടെ നിലനിന്ന വിപുലമായ ഒരു പ്രസ്ഥാന വ്യൂഹത്തെയാണ് ഒരുപക്ഷെ നമുക്ക് കേരളീയ നവോത്ഥാനമെന്നോ ഇന്ത്യൻ നവോത്ഥാനമെന്ന് പോലുമോ പറയാവുന്നതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തേക്കാൾ വളരെ കൂടുതലാണ് ഈ വൈവിധ്യങ്ങളുടെ പ്രകൃതം കേരളത്തെ സംബന്ധിച്ച് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ വർണ്ണരാജിയുടെ സ്വഭാവം? വളരെ പ്രാഥമികമായൊരു വിശദീകരണം നടത്തിയാൽ ഈ നവോത്ഥാന പ്രക്രിയയുടെ ഒരു വർണ്ണരാജിയായി സങ്കല്പിച്ചാൽ ആ നവോത്ഥാനത്തിൻ്റെ ഒരറ്റം മതനവീകരണമായിരുന്നു എന്ന് പറയാം. അതിൻ്റെ മറ്റേ അറ്റം ജാതി നശീകരണമായിരുന്നു എന്നും പറയാം. ഇവ തമ്മിൽ ചേരില്ലേ എന്ന് ചോദിക്കും. അംബേദ്കറുടെ പ്രസിദ്ധമായൊരു വാക്യമാണ് ഉത്തരം. ഹിന്ദുമതം ഉള്ളിടത്തോളം ജാതി നശിക്കില്ല, ജാതി നശിച്ചാൽ ഹിന്ദുമതം ഉണ്ടാവില്ല. സഹോദരൻ അയ്യപ്പനത് ചേർത്ത് വെച്ച് മനോഹരമായ ഒരു വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജാതിയില്ലാത്ത ഹിന്ദുമതം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കടൽവെള്ളം എന്ന് പറയുന്നത് പോലെയാണ്. അത് നിങ്ങൾക്ക് വെറുതെ പറയാനല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് അംബേദ്കർ ജാതി നിർമൂലനം എന്നെഴുതുകയും ആ ജാതി നിർമൂലനത്തിന് ഹിന്ദുമതത്തെ തന്നെ റദ്ദാക്കേണ്ടി വരും എന്ന് വാദിക്കുകയും ചെയ്തത്. ഗാന്ധിജി അങ്ങനെയല്ല കരുതിയത്. ഗാന്ധിജി കരുതിയത് ഹിന്ദുമതത്തിനകത്തുള്ള ഒരു പോരായ്മയാണ് ഈ അയിത്തവും. ജാതി അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ നിശിതമായ ഒരു വിമർശനത്തിന് വിധേയമാക്കിയോ എന്നുള്ളത് വളരെ സംശയകരമാണ്. ജാതിയുടെ പോരായ്മകളായി അദ്ദേഹം കണ്ടതിനെയാണ് ഗാന്ധിജി വിമർശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ രണ്ട് മഹാസ്തംഭങ്ങളാണ് ഗാന്ധിജിയും അംബേദ്കറും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അംബേദ്കറുടെ പേരിൽ ഗാന്ധിജിയെ തള്ളിക്കളഞ്ഞിട്ടോ, ഗാന്ധിയുടെ പേരിൽ അംബേദ്കറെ തള്ളിക്കളഞ്ഞിട്ടോ ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത് തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. മലയാളത്തിൻ്റെ സന്ദർഭത്തിലേക്ക് വന്നാൽ കുമാരനാശാനും വള്ളത്തോളും സ്വാതന്ത്ര്യത്തെ കണ്ടത് ഒരുപോലെയല്ല എന്ന് നമുക്കറിയാമല്ലോ. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആശാൻ ഒരു കവിതയിൽ എഴുതിയത്, എന്തിനു ഭാരത ധരേ കരയുന്നു, പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ. ഈ ജാതിയുടെ പേരിൽ മനുഷ്യന്മാർ തമ്മിലടിച്ച് മരിക്കുന്ന രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ഒരു ചോദ്യമാണ് ആശാൻ ചോദിച്ചത്. ഇപ്പോൾ വള്ളത്തോളതിന് മറുപടിയായിട്ടൊരു കവിത എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞത്, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങി മറിയലാം. സഹോദരന്മാർ തമ്മിലൊരു വഴക്കുണ്ടായാൽ അതിനെ വലിയൊരു യുദ്ധമായിട്ടൊന്നും കാണണ്ട, സ്നേഹം കൊണ്ടുള്ളൊരു വഴക്കാണ് എന്നാണ് വള്ളത്തോളിന് തോന്നിയത്. വള്ളത്തോളിന് അങ്ങനെ തോന്നിയതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അദ്ദേഹം വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു എന്നതാണ്. ഈ അടി കൊണ്ട ആൾക്ക് ഒരു സഹോദര്യവും തോന്നില്ല, കണ്ട ആൾക്ക് ചിലപ്പോൾ സഹോദര്യമൊക്കെ തോന്നും, അത്രയേ ഉള്ളൂ. അംബേദ്കർ അത് കൃത്യമായി പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് എന്താണ് അർത്ഥം? ജാതിമർദ്ദനത്തിന് ഇരയായവരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ജാതിയിൽ നിന്നുള്ള മോചനം. ജാതിമർദ്ദനത്തിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന, നേരിട്ട് മർദ്ദനം നടത്തുകയല്ല, ജാതി ശ്രേണിയുടെ മേൽത്തട്ടിലുള്ള ഒരാളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം ചിലപ്പോൾ ബ്രിട്ടീഷുകാർ പോകലായിരിക്കും. അതുകൊണ്ടാണ് ബാലഗംഗാധര തിലകൻ നവോത്ഥാനപരമായ ശ്രമങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത്,
അത് ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തും എന്ന് പറഞ്ഞ് ഒരു നിലപാടെടുക്കുകയും അംബേദ്കറെ പോലൊരാൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജാതിക്കെതിരായ നിലപാട് ശക്തമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഭീമ കൊറേഗാവ് എന്ന് പറയുന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായിട്ട് അവിടുത്തെ മഹാരാഷ്ട്രയിലെ ദളിതർ കാണുമ്പോൾ, മഹാരാഷ്ട്രയിലെ മേൽജാതിക്കാർക്ക് അത് ബ്രിട്ടീഷുകാരുടെ കൂലിക്കാരായി നിന്ന് ഇന്ത്യൻ രാജാവിനെ തോൽപ്പിച്ച ഒരു അപമാനത്തിൻ്റെ ഓർമ്മയായിട്ട് നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ ചരിത്രത്തിലെ വൈരുദ്ധ്യമാണ്. നിങ്ങൾ ഈ ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളെ സിദ്ധാന്തം കൊണ്ട് ഇല്ലാണ്ടാക്കണമെന്ന് വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല. ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ വൈരുദ്ധ്യം നവോത്ഥാനം എന്ന പ്രക്രിയക്കുള്ളിലും ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പുറമേ പറയുന്നത് പോലെ ലളിതമല്ല. മതനവീകരണപരമായ നവോത്ഥാന താല്പര്യങ്ങളും ജാതി നശീകരണപരമായ നവോത്ഥാന താല്പര്യങ്ങളും അവ തമ്മിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചേർച്ചയുണ്ട്. പലപ്പോഴും അവയ്ക്കിടയിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും. ഈ രണ്ടറ്റങ്ങൾ സങ്കല്പിച്ചാൽ ഇതിനിടയിൽ എത്രയോ ഭിന്ന ഭിന്നങ്ങളായ ധാരകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ പറയാം. അങ്ങനെ വരുമ്പോൾ മതനവീകരണം മുതൽ ജാതി നശീകരണം വരെ ഉള്ള അതിനിടയിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ശാസ്ത്ര വിജ്ഞാന പ്രചാരണ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. പുതിയ സംരംഭകത്വത്തിനായുള്ള ശ്രമങ്ങൾ വരുന്നുണ്ട്. മറ്റ് ഹിന്ദുമതത്തിന് പുറത്തുള്ള ഇതര മതങ്ങളുടെ ആധുനികീകരണ ശ്രമങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ വിവിധ ശ്രമങ്ങൾ പല പല അനുപാതങ്ങളിൽ കൂടി കലർന്നിട്ടാണ് വാസ്തവത്തിൽ നവോത്ഥാനം എന്ന ഒരു പ്രക്രിയ ഇവിടെ വരുന്നത്. അതിൽ പലതരം ഊന്നലുകളും ഉണ്ട്. ഇപ്പോൾ യോഗക്ഷേമസഭ നവോത്ഥാനമായി കണ്ടതൊന്നുമല്ല, സാധുജന പരിപാലന സംഘം നവോത്ഥാനമായി കണ്ടു. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ തമ്മിൽ ചേരുന്ന ഇടങ്ങളുണ്ട്, ചിലപ്പോഴൊക്കെ ചേരാത്ത ഇടങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സങ്കീർണത നവോത്ഥാനം എന്ന പ്രക്രിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ മനസ്സിലാക്കാൻ. ഒന്നാമത്തെ ഘടകത്തിലേക്ക് വന്നാൽ അഖിലേന്ത്യ തലത്തിലാണ് നമ്മൾ പലപ്പോഴും നവോത്ഥാനത്തെ മതനവീകരണമായി ചേർത്ത് വച്ച് പറയുന്നത്. സ്ഥിരമായി കേൾക്കുന്ന കുറേ പേരുകളുണ്ടല്ലോ, രാജാ റാംമോഹൻ റായ്, ദയാനന്ദ സരസ്വതി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇങ്ങനെ കുറേ പേരുകൾ. ഇവരെല്ലാം കൊണ്ടുവന്ന പരിശ്രമങ്ങളാണ് നവോത്ഥാനം എന്ന് പൊതുവെ ഒരു അഖിലേന്ത്യാ ചർച്ചയിൽ പറയാറ്. അതല്ലാതെ ഇവരുടെ കൂടെ നമ്മൾ കേരളത്തിൽ നാരായണഗുരു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പോലെ മഹാത്മാ ഫൂലെ എന്ന് പറയൽ താരതമ്യേന വളരെ കുറവാണ്. അല്ലെങ്കിൽ പെരിയോര് എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. ഈ ആദ്യം പറഞ്ഞവരെന്താണ് ചെയ്യുന്നത്? പൊതുവിൽ പറഞ്ഞാൽ ഹിന്ദുമതത്തെ ഒരാധുനിക മതമാക്കി മാറ്റുക എന്നതാണ് ഇവർ ലക്ഷ്യം വച്ച ഒരു കാര്യം. ഒരാധുനിക മതത്തിൻ്റെ ആധുനികമായ ഒരു കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങൾക്കും യുക്തിബോധത്തിനും ഇണങ്ങിപ്പോകുന്നതായി ഹിന്ദുമതത്തെ പരിവർത്തനപ്പെടുത്തുക. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെ കഴിയുന്നത്ര ഇല്ലാതാക്കുക, മൂല്യങ്ങളെ പൊളിച്ചു പണിയുക, അങ്ങനെ സതി നിരോധിക്കുക, വിധവാവിവാഹം നടപ്പാക്കിയെടുക്കുക, ബാലികാവിവാഹം നിരോധിക്കുക, ഇങ്ങനെയുള്ള ഹിന്ദുമതത്തിൻ്റെ കളങ്കങ്ങളായി തീർന്ന കാര്യങ്ങളെയൊക്കെ പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ട് അത് കഴിയുന്നത്ര ഹിന്ദുമതത്തെ തന്നെ പ്രമാണമാക്കിക്കൊണ്ടും ചെയ്യുക എന്നുള്ളതാണ്. ഹിന്ദുമതത്തെ പ്രമാണമാക്കിക്കൊണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഒരു ഡയറി കുറിപ്പ് പണിക്കരമാഷ് അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പഠനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എഴുതിയിട്ടുള്ളത്, വിധവാ വിവാഹത്തിന് അനുകൂലമായ ഒരു തെളിവ് കണ്ടെത്താൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികൾ ഈ വേദങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കാരണം അവിടെ നിന്നൊരു തെളിവ് കിട്ടിയാൽ പിന്നെ പ്രശ്നം തീർന്നു. ഇത് അവിടെ മാത്രമല്ല, ഇപ്പം ചട്ടം ബിസ്വാമി അപശുദ്രാധികരണത്തെ വിമർശിക്കുന്ന സമയത്ത്, അതായത് ശൂദ്രന് അക്ഷരജ്ഞാനത്തിന് അർഹതയില്ല എന്ന വാദത്തെ വിമർശിക്കുന്ന സമയത്ത് ഏതാണ്ട് ചട്ടം ബിസ്വാമി എടുക്കുന്ന പൊസിഷനും ഇതാണ്, ശൂദ്രന് അക്ഷരജ്ഞാനം വിലക്കിക്കൂടാ. എന്തുകൊണ്ട്? വേദങ്ങൾ വിലക്കിയിട്ടില്ല. വേദപ്രമാണം
അപ്പൊ ഈ വേദപ്രമാണം എന്ന് പറയുന്നത് വൈദിക പാരമ്പര്യത്തെ, വൈദികതയെ ഒരടിസ്ഥാന മൂല്യമാക്കി മാറ്റിക്കൊണ്ട് ആ മൂല്യങ്ങളെ മുൻനിർത്തി ഹിന്ദുമതത്തെ പുതുക്കി പണിയുക, അതാണ് ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങി പോവുക എന്നൊക്കെ പറയുന്നത്. വേദങ്ങളാണ് പ്രാഥമികം, വേദങ്ങൾ ശുദ്ധാണ്. പിന്നാലെ വന്ന ബ്രാഹ്മണങ്ങളും പിന്നാലെ വന്ന യജ്ഞയാഗ പാരമ്പര്യവും ഒക്കെ താരതമ്യേന ഈ വൈദികമായ ഔപനിഷദികമായ മഹത്വപൂർണമായ മൂല്യങ്ങളെ എന്താ പറയുക അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് യജ്ഞയാഗങ്ങളുടെ കാർമേക പടലങ്ങളിൽ നിന്ന് വൈദികവും ഔപനിഷദികവുമായ മൂല്യങ്ങളെ പുറത്തു കൊണ്ടുവരിക, അതിനെ മുൻനിർത്തി ഹിന്ദുമതത്തെ പുനഃസംഘടിപ്പിക്കുക. ഞാനിതൊരു തെറ്റായിട്ട് പറയല്ല കേട്ടോ, ഇതൊരു ശ്രമമായിരുന്നു. ഈ ശ്രമത്തിൻ്റെ തുടക്കം നമുക്ക് ഈ പറയുന്ന ദയാനന്ദനെ പോലെയുള്ള ആളുകളിൽ കാണാം. പല രൂപത്തിൽ ഇപ്പൊ വിവേകാനന്ദൻ ഏറ്റവും കൂടുതൽ ചെയ്തത് ഇങ്ങനെ ഒരു മതത്തെ ഉണ്ടാക്കിയെടുക്കാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും തൻ്റെ കാലത്തെ മത ആചാരങ്ങളോട് അതിനിശിതമായി കലഹിക്കാൻ പറ്റിയത്. ഈ മൂല്യങ്ങളിലേക്ക് അദ്ദേഹം ഉറച്ചു നിന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വാഗ്ബിഡാനന്ദനെ പോലെയോ കാലടിയിൽ ഉണ്ടായിരുന്ന ആഗമാനന്ദ സ്വാമികളെ പോലെയോ ഒരളവോളം ചട്ടമ്പി സ്വാമികളെ പോലെയോ ഉള്ളവരോ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആധുനികമായ മൂല്യങ്ങൾ കിണങ്ങുന്ന ഒരു മതത്തെ രൂപപ്പെടുത്തുക എന്നതാണ്. കാലടിയിൽ ആഗമാനന്ദ സ്വാമികളെ ആശ്രമം നടത്തുകയും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെയും അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവിടുത്തെ സവർണരായ പ്രമാണിമാരെ ആഗമാനന്ദനെ മർദ്ദിക്കുക വരെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു വഴിയിലെ ബോർഡിനെ കുറിച്ച് എസ് കെ വസന്തമാഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു വഴിയിൽ ബോർഡ് വെച്ചിരുന്നു, ആ ബോർഡ് ഇങ്ങനെയാണ്, അവർണർക്കും ആഗമാനന്ദനും പ്രവേശനമില്ല എന്നാണ്. അങ്ങനെ ബോർഡ് വെച്ചിരുന്നു. ആ ബോർഡെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് സ്വാമി തൻ്റെ ആശ്രമത്തിൽ കുട്ടികളെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചാണ് കാലടി അദ്ദേഹം ആധുനികമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മത നവീകരണത്തിൻ്റെ ഒരു ധാര ഉണ്ട്. അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലുണ്ട്, ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ അത് പല രൂപത്തിൽ തുടരുന്നുണ്ട്, പിന്നീടുമുണ്ട്. ഒരുപക്ഷെ ആനന്ദതീർത്ഥനെ പോലെ ഒരാളിലൊക്കെ അതിൻ്റെ അവസാനത്തെ അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും അപൂർവം ചിലർ ഇത്തരത്തിലുള്ള നിലപാടുകളോടെ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്, തുടരുന്നുണ്ട് എന്ന് പറയാം. ഇതിൻ്റെ മറ്റേ അറ്റത്തേക്ക് പോയാൽ ഈ വർണ്ണരാജിയുടെ മറ്റേ അറ്റം എന്ന് പറയുന്നതും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നു. അത് മതനവീകരണപരമായ യാതൊരു താല്പര്യവും ഇല്ലാത്ത ജാതിമർദ്ദനത്തിനെതിരായിട്ടുള്ള, ജാതിമർദ്ദനത്തിന് ഇരയായി തീർന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പുകളും സമരങ്ങളുമാണ് എന്ന് പറയാം. ഇപ്പം കേരളത്തിൽ അതിൻ്റെ പ്രാരംഭസ്ഥാനമാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയിലാണ്, ചാന്നാർ ലഹള ചെറിയൊരു കാര്യമല്ല പല അർത്ഥത്തിൽ. കാരണം ചാന്നാർ ലഹള അടിസ്ഥാനപരമായി ശരീരാധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു സമരമാണ്. അതാകട്ടെ സ്ത്രീയുടെ ശരീരാധികാരമാണ് എന്നതും പ്രധാനമാണ്. ഈ ജാതിയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, ജാതി അമൂർത്തമായ ഒരാശയമല്ല, ജാതി മൂർത്തമായ ശരീരമാണ് എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ അധ്യാത്മ വിപ്ലവത്തിൻ്റെ, ആധുനിക വിപ്ലവത്തിൻ്റെ മഹാവാക്യം എഴുതിയ നാരായണഗുരു നേരെ ശരീരത്തിലേക്ക് പോയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഏതെങ്കിലും ഒരു അധ്യാത്മ ശ്ലോകത്തിൽ നിങ്ങൾ യോനി എന്ന വാക്ക് കേൾക്കാൻ പ്രയാസമാണ്. ഗുരു പക്ഷേ മടികൂടാതെ എഴുതി, മനുഷ്യൻ ഒന്നാണ്, എന്തുകൊണ്ട് ഒരു യോനി, ഒരാകാരം. എന്താണ് ജാതി എന്ന് ചോദിക്കുമ്പോൾ ഗുരുവിന് വളരെ ലളിതമായ ഉത്തരമുണ്ട്, പുണർന്ന് പെറുന്നതെല്ലാം ഒരിനമാണ്. തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയാകുന്നതെന്തോ അതൊരിനം, അതാണ് ജാതി. ഇത്രയേ ഉള്ളൂ ജാതി. വേറൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയും, പേര് ഊര് തൊഴിൽ മൂന്നുമായത് പോരുമേ, ജാതി ഏതെന്ന് ചൊല്ലേണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാൽ. നിങ്ങളെക്കുറിച്ച് പറയാനായിട്ട് മൂന്ന് കാര്യം മതി, അത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ നാട്. ഇത്രയും പറഞ്ഞാൽ നിങ്ങളായി, ജാതി പറയണ്ട, കാരണം കണ്ടറിയാം. നേര് മെയ് തന്നെ ചൊല്ലുകയാൽ. അതുകൊണ്ടാണ് ട്രെയിനിൽ വെച്ച് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഗുരുവിനോട് ഒരു രാജപ്രമുഖൻ ചോദിച്ചുവല്ലോ. രാജപ്രമുഖന്മാരെപ്പോഴും ഇങ്ങനെ ചോദിക്കും. രാജപ്രമുഖൻ ചോദിച്ചു,
എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു നാരായണൻ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നാലെ ചോദിച്ചു എന്താ ജാതി എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു തിരിച്ചു ചോദിച്ചു അത്രേ അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു അടുത്ത ചോദ്യം ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും. ഗുരു പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം ചോദിച്ച ആൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു 3-4 പതിറ്റാണ്ട് കഴിയും കേട്ടോ. കാരണം ഈ ആധുനിക സമൂഹം ഉണ്ടായി വന്ന ശരീരം ജാതിയാണ് എന്ന തിരിച്ചറിവ് ചെറിയ കാര്യമല്ല. ഈ ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലാണ്. ശരീരത്തെയാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ. ഇതൊന്നും അമൂർത്തമായ ആശയമല്ല, നമ്മുടെ ശരീരമാണ്. നമ്പൂരി ഇന്ന് നായർ ഇത്ര അടിയാകലേ, നായരി നീളം ഇത്ര അടിയാകലേ, അങ്ങനെ അകന്നകന്നു പോയി ചണ്ടാളൻ എന്ന് പറയുന്നത് എന്താണ്? സഞ്ചരിക്കുന്ന പട്ടടയാണ് എന്ന് പറയുന്ന മട്ടിൽ ശരീരത്തെ ഇത്രമേൽ ഹീനമായ ഒന്നാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ശരീരത്തെ മുൻനിർത്തി മനുഷ്യനെ വിഭജിക്കുന്ന മറ്റൊരു വ്യവസ്ഥയും ജാതി പോലെ ഇല്ല. അതുകൊണ്ടാണ് ഗുരു നേരെ ജാതിയിൽ തുടങ്ങിയത്. ഇപ്പൊ ഈ ജാതിയിൽ തൊടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ശരീരത്തിൻ്റെ മൂർത്തതയിലേക്ക് വരും. ജാതി ഒരു അമൂർത്ത പ്രശ്നമല്ല ഉണ്ടാവും. അല്ലാതെ ജാതി ഒരു ആശയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിദ്ധാന്തം പറഞ്ഞ് എളുപ്പം രക്ഷപ്പെടാം. സിദ്ധാന്തം പറഞ്ഞ് വളരെ എളുപ്പം രക്ഷപ്പെടാം. ഇപ്പൊ ശങ്കരനും അദ്വൈതിയായിരുന്നു, നാരായണ ഗുരു അദ്വൈതിയാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസമുള്ള എന്താന്ന് വെച്ചാൽ ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു, നാരായണ ഗുരു അദ്വൈതിയായിരുന്നു. അദ്വൈതവാദത്തിൽ ജീവിക്കുന്നതും അദ്വൈതിയായി ജീവിക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വാദത്തിൽ ജീവിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറഞ്ഞാലും തടി കഴിച്ചിലാക്കാം. അദ്വൈതിയായി ജീവിക്കുമ്പോൾ പ്രശ്നം ഈ ജാതി നിങ്ങളെ വന്ന് തൊടും. ആ ജാതിയോട് നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടില്ലാന്ന് പറയുകയും 2000 തരായി ജീവിക്കുകയും ചെയ്യുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അതാ വിവേകാനന്ദം പറഞ്ഞത്, നിങ്ങൾക്ക് വേദാന്തം വേണ്ടത്രയുണ്ട്, പക്ഷെ പ്രായോഗിക വേദാന്തമേ ഇല്ല. നിങ്ങൾ രണ്ടില്ലാന്ന് തത്വം എത്രയും പറയുന്നുണ്ട്, പക്ഷെ നോക്കിയാൽ കാണാമല്ലോ തൊട്ട് മുമ്പിലുണ്ടല്ലോ ഈ ജാതി, അതിൻ്റെ മുമ്പിൽ അദ്വൈതമൊന്നുമില്ല. അതാ വിവേകാനന്ദൻ പ്രായോഗിക വേദാന്തം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയിൽ നവോത്ഥാനത്തിൻ്റെ മുമ്പിൽ വന്നുപെട്ട നിർണായക പ്രശ്നം ജാതിയായിരുന്നു. ആ പ്രശ്നത്തെ ഏറ്റവും ആഴത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ജാതിയുടെ പാർപ്പിടമായ ശരീരത്തെ മുൻനിർത്തി, അതും സ്ത്രീയുടെ ശരീരത്തെ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയതാണ് ചാന്നാർ ലഹള എന്നതാണ് വാസ്തവത്തിൽ ചാന്നാർ ലഹളയുടെ ചരിത്രപരമായ വലിയൊരു പ്രാധാന്യം. അത് ശരീരം മറയ്ക്കാനും സ്വാധികാരം, ശരീരം മറയ്ക്കുക എന്നുള്ളതൊക്കെ ഔപചാരിക അർത്ഥത്തിലാണ്, ശരീരത്തിലുള്ള അധികാരം, സ്വാധികാരം ശരീരത്തിൽ ആർജിച്ചെടുക്കാൻ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ശ്രമമാണ്. 1820കളെങ്കിലും മുതൽ അത് ഒരു 10-40 വർഷക്കാലം പല രൂപത്തിൽ ആ സമരങ്ങൾ അരങ്ങേറുകയും അതിൻ്റെ സന്ദർഭത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ നാരായണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച എന്ന് പറയാവുന്ന, അതിൻ്റെ പ്രാഗ്രൂപം എന്ന് പറയാവുന്ന ഒരു അധ്യാത്മ വിപ്ലവത്തിൻ്റെ മുഴക്കം തെക്കൻ തിരുവിതാംകൂറിൽ കേട്ടു തുടങ്ങുകയും ചെയ്തു. അയ്യാ വൈകുണ്ഠൻ, ഒൻറേ മതവും ഒരുവനെ ദേവരും എന്ന് പറഞ്ഞ് കണ്ണാടി പ്രതിഷ്ഠിച്ച് തലക്കെട്ടോടെ വേണം, തലയിൽ കെട്ടോടെ വേണം ഈശ്വരനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആത്മാഭിമാനമാണ് ദൈവബോധത്തിൻ്റെ ആരംഭം എന്ന് തൻ്റെ അനുയായികളെ പഠിപ്പിച്ച് സ്വാഭിമാനത്തിൻ്റെ ശരീരം ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വഴിയാണ് വാസ്തവത്തിൽ അയ്യാ വൈകുണ്ഠൻ ഉണ്ടാക്കിയെടുത്തത്. ഇതൊക്കെ ഇപ്പോൾ ഓർക്കണം കേട്ടോ, ഈ വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമാണ്. സ്വാഭിമാനമുള്ള ശരീരമായിരുന്നു അയ്യാ വൈകുണ്ഠൻ, അവിടെ നിന്നാണ് കേരളീയ നവോത്ഥാനം തുടങ്ങിയത്. അല്ലാതെ ഈ ആർത്തവ അശുദ്ധാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മോശക്കാരാണെന്ന് പറഞ്ഞ് റോട്ടിലിറങ്ങി കൈയോട്ടി പാടുന്നതല്ല. 50 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു കോമാളിത്തായിരിക്കും. നോക്കൂ, ഞങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞ് ജാഥ നടത്തിയ ലോകത്തെ ആദ്യത്തെ സമൂഹമായിരിക്കും കേരളത്തിലേത്. ആ രൂപത്തിലായി ജാഥ നടക്കുന്നത്, ശുദ്ധിയുടെ പേരിൽ, അശുദ്ധിയുടെ പേരിൽ. അപ്പോഴാണ് ഈ അയ്യാ വൈകുണ്ഠൻ സ്വാഭിമാനമുള്ള ശരീരം തലയിൽ കെട്ടിയിട്ട് നിവർന്നു നിന്നിട്ട്, ഇതൊന്നും ചെറിയ കാര്യമല്ല. കാരണം പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നുകൂടാത്ത, പുറത്തിറങ്ങിയാൽ തന്നെ നിവർന്ന് നടന്നുകൂടാത്ത, പൊന്തക്കാളുകൾക്കിടയിലൂടെ നൂണ്ടു നൂണ്ട് നടന്നിരുന്ന പറയ സമുദായത്തിൽപ്പെട്ട 10,000-ക്കണക്കിന് ആളുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കേരളത്തിലുണ്ട്. അവിടെ നിന്നാണ് മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ലോകം ഉണ്ടായി വന്നത്.
അതുകൊണ്ട് ഈ ശരീരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മൂല്യമായിട്ട് മാറുകയും ശരീരത്തെ മുൻനിർത്തി ഇപ്പോൾ മുക്കൂത്തി ധരിക്കുന്നു. മുക്കൂത്തി ധരിക്കാനായിട്ട് ഈഴവ സ്ത്രീകൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ് മുക്കൂത്തി ധരിച്ച സ്ത്രീയുടെ മൂക്കിൽ നിന്ന് മൂക്കോടെ പറിച്ചു കളയുന്നു. അങ്ങനെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നൂറുകണക്കായ മുക്കൂത്തികൾ ഉണ്ടാക്കിച്ച് അത് ആ സ്ത്രീകളെ കൊണ്ട് ധരിപ്പിച്ചിട്ട് ഇതിനെ വെല്ലുവിളിക്കുന്നു. കഥകളി കാണാനും കളിക്കാനുള്ള അവകാശം മേൽജാതിക്കാർക്കാണ് എന്ന് ഉറപ്പിച്ചിരുന്ന സമയത്ത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു കഥകളി യോഗം ഉണ്ടാക്കി, അത് കണ്ടാൽ അതൊന്നും മനസ്സിലാവാത്ത ആളുകളെ അത് കാണിക്കുന്നു. അത് കണ്ടെത്ത് മനസ്സിലായിട്ടല്ല, കഥകളി കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അധികാരം സ്ഥാപിച്ചെടുക്കല. ഈ അധികാരം സ്ഥാപിച്ചെടുക്കല. കല എല്ലാവരുടേതുമാണ്. സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ, ഈ കലാമണ്ഡലം ഉണ്ടാക്കിയ സമയത്ത് വള്ളത്തോള് ഖദർ ധരിച്ച് അതിനു വേണ്ടി പണം പിരിക്കാൻ ഇറങ്ങുന്നു എന്നൊരു പ്രസ്താവന നടത്തി. അപ്പോൾ കേസരി മോഹപ്രസംഗത്തിൽ എഴുതി, കലാമണ്ഡലത്തിൽ പണം പിരിക്കുന്നത് നല്ലതാണ്, കലാമണ്ഡലം ഉണ്ടാക്കുന്നതും നല്ലതാണ്, പക്ഷേ ഖദർ ധരിച്ചിട്ട് പണം പിരിക്കാൻ ഇറങ്ങരുത്. ഖദർ ദേശീയതയുടെ വസ്ത്രമാണ്, കലകൾക്ക് ദേശീയതയില്ല. ഒരു വാക്ക് വിടില്ലായിരുന്നു കേട്ടോ മൂപ്പർ. 600 ആളൊക്കെ വായിച്ചിട്ടുള്ളൂ പരമാവധി. 600 പേരാണ് ഏറ്റവും കൂടുതൽ വായിച്ചത്. അല്ലാതെ 25 ലക്ഷം കോപ്പിയുടെ ബലത്തിലൊന്നുമല്ല. 600 പേർ വായിച്ച ഒരു പത്രത്തിൻ്റെ പത്രാധിപരാ കേരളം കണ്ട ഏറ്റവും വലിയ പത്രാധിപർ. ഇപ്പോഴും ഞാൻ കരുതുന്നത് വധശിക്ഷയ്ക്കെതിരെ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല ലേഖനം ഇപ്പോഴും കേസരി പണ്ടെഴുതിയ മഹാപ്രസംഗമാണ്. അതിനേക്കാൾ വിദഗ്ധമായി വാദിക്കപ്പെട്ട വധശിക്ഷയ്ക്കെതിരായ ഒരു പ്രബന്ധം മലയാളത്തിൽ ഇപ്പോഴും എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, കേസരി അന്ന് നിശിതമായി എഴുതുന്നുണ്ട്. എന്തുകൊണ്ട് കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ശിക്ഷ എന്ത് തരാണ്, ശിക്ഷ പ്രതികാരമാവുകയാണോ വേണ്ടത്, നഷ്ടപരിഹാരമാവുകയാണോ വേണ്ടത്, പരിഷ്കാരമാവുകയാണോ വേണ്ടത്, ഓരോ കാലത്തും ശിക്ഷയിൽ പ്രവർത്തിച്ചിരുന്ന തത്വങ്ങൾ എന്താണ്, ആധുനിക കാലത്തെ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം ആകേണ്ടത് ഏതാണ് എന്നൊക്കെ വാദിച്ച് വാദിച്ചാണ് വധശിക്ഷ എന്തുകൊണ്ടൊരു ആധുനിക ശിക്ഷാരീതി അല്ല എന്ന് 1930കളിൽ എഴുതുന്നത്. നമ്മളിപ്പോഴും ഒരാളൊരാളെ കൊന്നാൽ അയാളെ കൊന്നാൽ നമുക്ക് സന്തോഷമാവും എന്ന് കരുതുന്ന പ്രാകൃതമായ മനോനില കൈവിടാത്തവരാണ്. കേരളീയ ആധുനികതയുടെ ഒരു തകരാറുണ്ടെന്നറിയാം. അതായത് ഈ ആധുനികതയെ ഉപകരണപരമായി വളരെ കൂടുതൽ സ്വാംശീകരിക്കുകയും ഒരു മൂല്യമെന്ന നിലയ്ക്ക് അത്രയൊന്നും സ്വാംശീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഉപകരണപരമായി നമുക്കെല്ലാവർക്കും കാറുണ്ട്, ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഫാനുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുണ്ട്, കമ്പ്യൂട്ടറിൽ ജ്യോതിഷം വരെയുണ്ട്. ഇത് മലയാളി കണ്ടുപിടിച്ചൊരു ഏർപ്പാടാ, കമ്പ്യൂട്ടർ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ഈ ശാസ്ത്രം കൊണ്ട് ജ്യോതിഷത്തെ മരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആധുനികതയുടെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. എന്താ ആധുനികതയുടെ മൂല്യം? അത് ഗുരു എഴുതി വെച്ച ആ ശ്ലോകത്തിലുണ്ട് കേട്ടോ ആ മൂല്യം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന, ഈ സോദരത്വേന എന്നതാണ് വാസ്തവത്തിൽ ആധുനികത സവിശേഷമായി ജന്മം നൽകിയ ഒരു മൂല്യം. ആധുനികതയ്ക്ക് മുമ്പ് സാഹോദര്യം ഒരു പൊതുമൂല്യമായി എവിടെയും വന്നിട്ടില്ല. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ മാത്രമല്ല, അതൊരു മോറൽ പ്രിൻസിപ്പിളാണ്, ഒരു ധാർമ്മിക തത്വമാണ്. ആ ധാർമ്മിക തത്വത്തിൻ്റെ അടിസ്ഥാനമായ മൂല്യം എന്താണ്? സാഹോദര്യമാണ്. സാഹോദര്യ ഭാവനയാണ് ജനാധിപത്യത്തെ ഒരു ധാർമ്മിക തത്വമാക്കി മാറ്റുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഇതൊരു ആധുനിക മൂല്യമാണ്. പടിമുടമ സമൂഹത്തിൽ സാഹോദര്യമില്ല, ജന്മുകുടിയാൻ സമൂഹത്തിൽ സാഹോദര്യമില്ല, മറ്റ് ജാതിബന്ധങ്ങൾക്കകത്ത് സാഹോദര്യം സാധ്യമല്ല. മനുഷ്യർക്കിടയിൽ സാഹോദര്യം എന്നതിനെ ഒരു അടിസ്ഥാന പ്രമാണമാക്കി മാറ്റിയത് ആധുനിക ലോകമാണ്. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ മുദ്രാവാക്യങ്ങളിലൊന്നായിട്ട് അത് ഉയർന്നു വന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല, സഹോദര എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അയ്യപ്പൻ മാഷ് പിന്നെ സഹോദര പ്രസ്ഥാനം ഉണ്ടാക്കി. സാഹോദര്യം എന്ന മൂല്യം ഉയർന്നുയർന്നുയർന്നിങ്ങനെ വരും. അതുകൊണ്ടാണ്, അല്ലാതെ യാദൃച്ഛികമായി ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് അറിഞ്ഞിട്ടൊന്നും ആവണമെന്നൊന്നുമില്ല ഗുരു എഴുതിയത്. പക്ഷെ ആധുനികതയുടെ ആ ഹൃദയത്തെ ഗുരു തൊടുന്ന സ്ഥലം അതാണ്, സാഹോദര്യം, സോദരത്വേന എന്നത്. ഈ സാഹോദര്യ മൂല്യത്തിലാണ് വാസ്തവത്തിൽ ആധുനിക ജീവിതബോധം നിലയുറക്കുന്നത്.
ഈ സാഹോദര്യത്തിലേക്ക് കേരളീയരെ പല രൂപത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നാം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്. അവ ഉയർത്താൻ ശ്രമിച്ച അന്തിമ മൂല്യത്തിൽ ഈ സാഹോദര്യം എന്ന ഘടകത്തിന് വലിയ ഒരു ഉന്നലുണ്ടായിരുന്നു, പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷെ നമുക്കിന്ന് ആ അളവിൽ സാഹോദര്യ ഭാവന ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അത്യാവശ്യം ചവറുണ്ടായാൽ ഒരു പ്ലാസ്റ്റിക് കവറിലായിട്ട് വേറെ ഏതെങ്കിലും പറമ്പിലിടാനായിട്ട് വലിയ മടിയൊന്നും ആർക്കുമില്ല. അതുതന്നെയാണ് ഒരു മൂല്യമായ ആധുനികത പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ചെറിയൊരു തെളിവ്. കാരണം എൻ്റെ പറമ്പിൽ അഴുക്കുണ്ടാവരുതെന്നേ ഉള്ളൂ, ബാക്കി ആരുടെ പറമ്പിലും എൻ്റെ അഴുക്കിടാം എന്നതിൽ നമുക്ക് വലിയ സംശയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മൂല്യപരമായ ആധുനികരല്ല എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത്. ആകമാനം പോയി എന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ ഇതൊരു മാനദണ്ഡമാണ്. പണ്ട് വിജയ മാഷ് പറയും, തകഴി എന്താണ് ചെയ്തത്, ഈ തോട്ടി ചുമക്കുന്ന മലം തോട്ടിയുടെ അല്ല ഈ നാട്ടിലെ മാന്യന്മാരുടെയാണ് എന്നീ മാന്യന്മാരോട് പറഞ്ഞു. ഈ മാന്യന്മാരൊക്കെ മാന്യന്മാരായിട്ട് വെള്ളം ഉടുപ്പിട്ട് തെക്കും വടക്കും നടക്കുമ്പോൾ തകഴി വന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മാന്യത ഇയാളുടെ തലയിലിരിക്കുന്ന ഈ മലത്തിലാണ്, അതുകൊണ്ട് അയാൾ ചുമക്കുന്ന മലമാണ് നിങ്ങളുടെ മാലിന്യം, സോറി നിങ്ങളുടെ മാന്യത. അപ്പോൾ ഒരു സമുദായത്തിൻ്റെ അഴുക്ക് വാരി വൃത്തിയാക്കുന്ന ആളെ തോട്ടിയെന്ന് വിളിച്ച് പുറത്താക്കിയിട്ടാണ് നിങ്ങൾ മാന്യന്മാരായി നടക്കുന്നത് എന്നീ സമുദായത്തോട് പറഞ്ഞ ഒരു നോവലിസ്റ്റിനെയാണ് നാം നവോത്ഥാന നോവലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അയാൾ നിങ്ങളുടെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം അയാളുടെ അഴുക്കാണ് എന്ന്, നിങ്ങളുടെ ശുഭ്രതയുടെ, നിങ്ങളുടെ ഈ വെള്ളയടിച്ച വെൺകളി വീശിയ ഈ രമ്യഹർമ്മങ്ങളുടെ പിന്നാമ്പുറത്ത് അഴുക്കിൻ്റെ ഒരു കുപ്പമാടം കിടപ്പുണ്ട്, അവിടെ കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്, അവരാണ് നിങ്ങളെ ഈ ശുഭ്രതയിൽ നിലനിർത്തുന്നത് എന്നൊരു ജനതയെ ഓർമ്മിപ്പിക്കുന്ന പണിയാണ് വാസ്തവത്തിൽ നവോത്ഥാനം എന്നത്. അവർക്കിടയിലൊരു സാഹോദര്യ ഭാവത്തെ വികസിപ്പിച്ചെടുക്കല. അപ്പം അതുകൊണ്ട് ഈ ജാതി നശീകരണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ശരീരം ഇങ്ങനെ കയറി വരും. ശരീരം കയറി വരികയും ശരീരത്തെ മുൻനിർത്തിക്കൊണ്ട് ജാതിയെക്കുറിച്ചുള്ള നിശിത വിചാരങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയും നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, റോട്ടിലിറങ്ങാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ, ഇതെല്ലാം ശരീരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കായൽ സമ്മേളനം ശരീരാവകാശത്തിന് വേണ്ടിയിട്ടാണ്. പണ്ട് കറുപ്പൻ്റെ നിർദ്ദേശപ്രകാരം കൊച്ചി കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി നടത്തുന്ന സമരമാണ് 2013 കായൽ സമ്മേളനം എന്ന് പറയുന്നത്. ഇങ്ങനെ ശരീരത്തെ മുൻനിർത്തി നടക്കുന്ന ജാതി വിരുദ്ധതയുടെ, ജാതി നശീകരണത്തിൻ്റെ ഒരു വലിയ ധാര നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മറ്റൊരറ്റത്തുണ്ട്. അതിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് നമുക്ക് കാണാം. ഞാൻ ഓരോന്നിൻ്റെയും ചരിത്രം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ല. നേരത്തെ പറഞ്ഞ വേലുക്കുട്ടി അരയനുണ്ട്, കെ പി കറുപ്പനെയും കെ പി വള്ളോനെയും വേലുക്കുട്ടി അരയനെയും ഒക്കെ പോലുള്ള, പാമ്പാടി ജോൺ ജോസഫിനെയും കുറുമ്പൻ ദൈവത്താനെയും ഒക്കെ പോലുള്ള എത്രയോ പേർ ഈ ധാരയിൽ ശരീരത്തെ മുൻനിർത്തുന്ന ജാതി നശീകരണത്തിൻ്റെ ഒരു മറ്റൊരു ധാരയായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഈ രണ്ടറ്റങ്ങൾ, ഇതിനിടയിൽ ധാരാളം പുതിയ പ്രവണതകൾ, ആധുനികതയുടെ മുദ്രകൾ പതിയുന്ന പ്രവണതകൾ നവോത്ഥാന ധാരകൾ എന്ന നിലയിൽ വരുന്നു. അതിൽ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണതയാണ് സമുദായ പരിഷ്കരണത്തിൻ്റേത്. സമുദായ പരിഷ്കരണം എന്നുള്ളത് ഒരു ഭംഗി വാക്കാണ്, നല്ല വാക്കാണ്. പറയേണ്ടത് ജാതി നവീകരണം എന്നാണ്. കാരണം ഈ പഴയ ജാതിയെ തേച്ചും എനിക്ക് നല്ല ജാതിയാക്കലാണ്. ഈ സമുദായം എന്നത് വളരെ വൈരുദ്ധ്യാത്മകമായൊരു സങ്കല്പമാണ്. കാരണം ജാതിമർദ്ദനത്തിന് ഇരയായിത്തീർന്ന വിഭാഗങ്ങൾ ജാതി നശീകരണപരമായി സംഘടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജാതി വിമർശനപരമായി സംഘടിച്ച ഒരു സവിശേഷ സ്വത്വസ്ഥാനത്തെയാണ് പൊതുവെ സമുദായം എന്ന് പറയുന്നത്. സമുദായം ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണ്, പക്ഷെ ജാതിയായി ഉറയ്ക്കാനായിരുന്നില്ല, ജാതിയെ വിമർശിക്കാനായിരുന്നു. ജാതിമർദ്ദനത്തിന് ഇരയായവർ തന്നെ, ജാതി വിവേചനങ്ങൾ അനുഭവിച്ചവർ തന്നെ ജാതീയമായിട്ടാണ് സംഘടിക്കുന്നത്, പക്ഷേ ജാതിയിൽ ഉറയ്ക്കാനല്ല, ജാതിയെ മറികടക്കാനാണ്. അങ്ങനെ ഒരു ട്രാൻസിഷൻ ഫേസിൽ രൂപപ്പെടുന്ന പുതിയ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിയുടെ ഒരു പേരായിട്ട് വേണം സമുദായം എന്ന സങ്കല്പത്തെ കാണാനായിട്ട്.
ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ നമുക്ക് കാണാൻ പറ്റും. പലതരം സമുദായ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നു. സമുദായത്തിനകത്തുള്ള പലതരം തട്ടുതിരിവുകളെ ഇല്ലാതാക്കി ഒരു ആധുനിക സമുദായമായി, ആധുനിക മതമായി മാറ്റാൻ നടത്തിയ ശ്രമം പോലെ ആധുനികമായൊരു ജാതി സമൂഹമായി പരിവർത്തനപ്പെടാൻ, സമുദായമായി മാറാൻ ഉള്ള ശ്രമം നടക്കുന്നു. അന്ന് സമുദായം എന്നതിന് ജാതി എന്നർത്ഥം കുറവാണ് കേട്ടോ. ഇപ്പൊ കേസരി എഴുതുമ്പോൾ സമുദായം എന്ന് അദ്ദേഹം സ്ഥിരം എഴുതുന്നത് സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ പക്ഷെ ആ വാക്കിന് സമൂഹം എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഇന്ന് സമുദായം എന്ന് പറഞ്ഞാൽ ജാതി എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ വാക്കുകൾക്ക് അങ്ങനെ നല്ല കൗതുകമാണ്. ഒരു വാക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാലത്തിൽ എന്തായിരുന്നു പിന്നെന്തായിപ്പോയി എന്നത്. വളരെ ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ മുഴുവൻ കാണാം. അപ്പം അതിൽ ഏറ്റവും നല്ല വാക്കാണ് ഈ സ്വാശ്രയം എന്നുള്ള വാക്ക്. ഇല്ലേ, ഗാന്ധിജി ഉണ്ടാക്കിയൊരു വാക്കല്ലേ. ദരിദ്രരായ മനുഷ്യരുടെ കയ്യിലെ സമരായുധമായിട്ടായിരുന്നു സ്വാശ്രയം വന്നത്. ഇപ്പം വള്ളത്തുള്ളി കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നൂറ്റ നൂലുകൊണ്ട് ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരന്ത്യാവരണം. ഞങ്ങൾ നൂല് നൂറ്റ് വസ്ത്രം നെയ്ത് അതുകൊണ്ട് ഈ അനീതിയുടെ ശവക്കച്ചയായിട്ട് അതിനെ മാറ്റും എന്നായിരുന്നു അന്ന് സ്വാശ്രയത്തിൻ്റെ അർത്ഥം. അത് പോയി പോയി എന്തായി, 50 ലക്ഷം രൂപയെ കൈക്കൂലി കൊടുത്ത് അഡ്മിഷൻ കിട്ടണ കോളേജിൻ്റെ പേരല്ലാതെ വേറെ ഒരിടത്തും ഒരു സ്വാശ്രയവും ഇല്ല. പരാശ്രിതത്വത്തിൻ്റെ പരിപൂർണ രൂപത്തെയാണ് നമ്മളിപ്പോൾ സ്വാശ്രയം എന്ന് വിളിക്കുന്നത്. അത് പണം കൊണ്ട് മാത്രമല്ല, ഒരു കുട്ടിയുടെ ആത്മാഭിമാനം ഇല്ലാതാക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്വാശ്രയ കോളേജിൽ ചേർത്താൽ മതി. ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത്, അങ്കമാലിയിലേക്ക് പോകുന്ന സമയത്ത്, അവിടെ സ്വാശ്രയ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ എൻ്റെ ബസ്സിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി പറഞ്ഞു, ഒരു നിവൃത്തിയില്ല മാഷെ, ഒരവർ കട്ട് ചെയ്താൽ വീട്ടിൽ മെസ്സേജ് ചെല്ലും. നോക്കൂ, ഈ ക്ലാസ് എന്തിനുള്ളതാണ്? കട്ട് ചെയ്യാനുള്ളതാണ്. അല്ലാതെ എല്ലാ ക്ലാസ്സിലും കയറിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? യാതൊന്നുമില്ലല്ലോ. ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആളുകൾക്കും അറിയാം, കുട്ടികൾക്കും അറിയാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മോൻ ക്ലാസ് കട്ട് ചെയ്താൽ ഞാനറിയില്ല, അവനൊരു +2 സ്കൂളിലാണ് പഠിക്കുന്നത്, അതൊരു സാധാരണ സ്കൂളാണ്, കട്ട് ചെയ്താൽ കട്ട് ചെയ്തു, ചെന്നാൽ ചെന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ബിടെക് അവസാന വർഷം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരവർ കട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാതെ ആ കുട്ടി പഠിക്കുന്നു. അങ്ങനെ പഠിച്ച 5 കൊല്ലം അങ്ങനെ ഒരു തടവുമുറിയിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അതുണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാൻ എത്ര കാലം വേണ്ടിവരും? ഞാൻ പറയുന്ന ഒരു കുട്ടിയെ സാമൂഹ്യ വിരുദ്ധനാക്കാനായിട്ട് ഇത്രയൊക്കെ മതി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തായിട്ടാണ് സങ്കല്പിക്കപ്പെട്ട്, ഇപ്പം എന്തായി തീർന്നു? ഇപ്പം നമ്മുടെ ആ കുഞ്ഞ് മരിച്ച സമയത്ത് ധാരാളം ചർച്ചകൾ വന്നല്ലോ. നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചിരുന്നോന്ന് അറിഞ്ഞുകൂടാ, ഒരു കോളേജിനെ കുറിച്ചൊരു വാർത്ത വന്നിരുന്നു. 1 വർഷം ഫൈനായി പിരിച്ചത് 3.25 ലക്ഷം രൂപയാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനായി പിരിച്ചത്, ഫീസല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, ഫൈനായി. എന്തിനാണ് ഫൈൻ? ചിരിച്ച 500 രൂപയാണ് പിഴ, താടി വളർത്തിയാൽ 1000 രൂപയാണ് പിഴ. ഞാനൊക്കെ പിഴ കൊടുത്ത് ജീവിതം പഴയിപ്പോകും. താടി വളർത്തിയാൽ 1000 രൂപയാണ് പിഴ, ചിരിച്ച 500 രൂപയാണ് പിഴ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ചിരിച്ചാൽ 1000 രൂപയാണ് പിഴ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കണ്ട് ചിരിച്ചാൽ, വർത്തമാനം പറഞ്ഞാൽ 1000 രൂപ പിഴയിടുന്ന ഒരു സ്ഥാപനം 2017 ഈ കേരളത്തിലുണ്ട്. എന്നിട്ടാണ് നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നത്? അവിടെ തന്നെയാണ് ഈ നവോത്ഥാനം പാഴായിപ്പോയത് കേട്ടോ. അങ്ങനെ അത് പാഴായിപ്പോയത്, അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. ഈ ആധുനികതയുടെ യാതൊരു മൂല്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് പ്രവർത്തിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊരു കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സമുദായ പരിഷ്കരണത്തിൻ്റെ ഒരു ധാര, അത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം വരുന്നു, NSS വരുന്നു, അല്ലെങ്കിൽ ലോകക്ഷേമ സഭ വരുന്നു, അതേ മാതൃകയിൽ പലരും വരുന്നു. പൊതുവിൽ ഈ സമൂഹങ്ങൾ ചെയ്യുന്ന എന്താണ്? SNDP പിന്നെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം ഗുരുവിൻ്റെ ദർശനം, എന്താ പറയുക, മന്നത്തോൽപ്പനാഭൻ്റെയോ അല്ലെങ്കിൽ വീട്ടിയുടെയോ പോലെയുള്ള ഒരു പരിമിത ദർശനമല്ല. ഞാൻ അവർ മോശമാണെന്ന് പറയല്ല, ഞാൻ ഗുരുവിൻ്റെ കാര്യം അവസാനം പറയാം. ഗുരു ഒരു യുഗ സംക്രമത്തിൻ്റെ കേന്ദ്രമായി മാറിയ ഒരാളാണ്. ഗുരു അക്കാലം വരെ ഉണ്ടായിരുന്ന മനുഷ്യനിൽ നിന്ന് ഭിന്നമായൊരു മനുഷ്യാവസ്ഥയെ, അത് ആധുനിക പരിഷ്കൃത മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലിയ അർത്ഥത്തിലുള്ളൊരു മനുഷ്യ സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കാനൊക്കെ ശ്രമിച്ച ഒരാളാണ്. അങ്ങനെ പലതരത്തിലുള്ള സമുദായ പരിഷ്കരണങ്ങളുടെ ഒരു ധാര വരുന്നു. അതാണ് ഒരുപക്ഷേ കേരളീയ നവോത്ഥാനത്തിൻ്റെ പ്രധാന മുഖമായി തീർന്നത്. ജാതി, ഈ അതത് ജാതികളെ
ആഭ്യന്തരമായി ക്രമീകരിക്കുകയും നവീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം പ്രസ്ഥാനങ്ങൾ വരികയും അതൊരു സംഘടിത ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയണം, ഇതിൽ ജാതി നശീകരണപരമായ നിശിത സ്വഭാവം പുലർത്തിയ പ്രസ്ഥാനങ്ങൾക്ക് പക്ഷേ കാര്യമായ തുടർ ജീവിതം ഉണ്ടായില്ല. സമുദായം ജാതിയായി മാറിയപ്പോൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ തുടർന്നു. സമുദായം ജാതിക്കെതിരെ വന്ന പ്രസ്ഥാനങ്ങൾ പക്ഷേ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ നിന്നിട്ടില്ല. അതിലൊന്നിൻ്റെ പേരാണ് സാധുജന പരിപാലന സംഘം. 1925-30കളാകുമ്പോഴേക്കും സാധുജന പരിപാലന സംഘം അവസാനിച്ചു. പിന്നെ അധ്യാത്മത്തിൻ്റെ വഴിയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ജാതി വിമർശനത്തെ പുതിയൊരു ദൈവദർശനം കൂടിയാക്കി മാറ്റിക്കൊണ്ട് പുതിയൊരു ജ്ഞാനശാസ്ത്രവും പുതിയൊരു ദൈവശാസ്ത്രവും കീഴ്ത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മറ്റൊരു പാരമ്പര്യവും കേരളീയ നവോത്ഥാനത്തിലുണ്ട്. ഒരുപക്ഷെ അത്യപൂർവമായ ഒരു ധാരയാണ് പൊയ്കയിലപ്പച്ചൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. PRDS പയ്യങ്കാളിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശ്രമങ്ങളുടെയോ ഒരു തുടർച്ച മാത്രമല്ല, ഒരു കീഴാള ജാതിവിരുദ്ധ പ്രസ്ഥാനം എന്ന നിലയിൽ ആ ഒരു തലമുണ്ട്. ഒപ്പം തന്നെ അപ്പച്ചൻ ഒരു ബദൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, ഒരു ബദൽ ജ്ഞാനത്തെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചില ചോദ്യങ്ങളൊക്കെ കേരളത്തിൽ ചോദിക്കുന്നത് അപ്പച്ചനാണ്, ഒരു ചരിത്രകാരനുമല്ല. മൂപ്പരാണെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴത്തെ പോസ്റ്റ് കൊളോണിയൽ ചരിത്രത്തിൻ്റെ ചോദ്യമാണ്, ഇല്ലേ? ഹിന്ദുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ക്രിസ്തുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ക്രിസ്തുമതത്തിലും കണ്ടില്ലല്ലോ, ഹിന്ദുമതത്തിലും കണ്ടില്ലല്ലോ. അടുത്ത വരി, കാണുന്നീലൊരക്ഷരവും എന്നുട വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ എന്നത് ഒരു ചരിത്രകാരനെ ഉന്നയിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഉന്നയിച്ചത് പൊയ്കയിലപ്പച്ചനാണ്. അപ്പച്ചൻ ദൈവത്തെ തന്നെ പുനരാലോചനയ്ക്ക് വിധേയാക്കി. ഹിന്ദുമതത്തിലെ ദൈവത്തെയും ക്രിസ്തുമതത്തിലെ ദൈവത്തെയും മതങ്ങൾക്കുള്ളിൽ ആഴത്തിൽ വേരുപിടിച്ച് തുടർ ജീവിതമുള്ള ജാതിയെയും ഒക്കെ കുറിച്ച് ആലോചിച്ച് ഒരുപക്ഷെ അതിനെ അത്യന്തം ആഴത്തിൽ അഭിസംബോധന ചെയ്ത ഒരു ജ്ഞാനമാർഗം കൂടിയാണ് പൊയ്കയിൽ അപ്പച്ചൻ്റേത് എന്ന് പറയാം. ഇങ്ങനെ ഒരു ധാര വികസിച്ചു വരുന്നുണ്ട്, നാലാമതൊരു ധാരയായിട്ട്. മറ്റൊന്ന്, സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ വഴി പിൻപറ്റി ആളുകളും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആധുനിക യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും ഒക്കെ ഒരു ധാരയാണ് എന്ന് പറയാം. അയ്യപ്പൻ മാഷ് സഹോദര പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, അയ്യപ്പൻ മാഷ് യുക്തിവാദ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു, സഹോദരൻ മാസിക നടത്തുന്നു, ആധുനികതയുടെ മൂല്യങ്ങളെ കഴിയുന്നത്ര അതിശക്തമായി പ്രക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്നു. നാരായണഗുരു ദൈവദശകം എഴുതിയപ്പോൾ അയ്യപ്പൻ മാഷ് സയൻസ് ദശകം സമാന്തരമായിട്ട് എഴുതി. അതാരോ എന്ന് ഗുരുവിനോട് പറഞ്ഞു അത്രേ, ഈ അയ്യപ്പൻ മാഷ് ഇങ്ങനെ സ്വാമി എഴുതിയെന്ന് ബദൽ പോലെ ഈ സയൻസ് ദശകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗുരു വേറൊരാളാണല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി എല്ലാവരും ദൈവദശകം വായിച്ചിട്ട് കൂടെ സയൻസ് ദശകവും കൂടി വായിക്കണം. ഗുരുവിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഗുരു ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയോ, ഒരൊറ്റ ആളെപ്പോലും തൻ്റെ പ്രതിദ്വന്ദ്വിയാക്കാൻ ഗുരു അനുവദിച്ചിട്ടില്ല. താൻ ഇപ്പുറത്തും നിങ്ങൾ അപ്പുറത്തുനിന്നുള്ള ആ വിഭജനം ഉണ്ടല്ലോ, ആ വിഭജനത്തെ ജീവിതം കൊണ്ട് റദ്ദാക്കിയ ഒരാളുടെ പേരാണ് നാരായണ ഗുരു. അവിടെ ഞാൻ ഗുരു നമ്മൾ കരുതുന്നത് പോലെ ഒരു നവോത്ഥാന പരിഷ്കർത്താവൊന്നുമല്ല എന്ന് പറയുന്നത്, അതിനൊക്കെ എത്രയോ അപ്പുറം. അത് ഗുരു ജീവിതത്തിൽ ആവിഷ്കരിച്ച ഈ ആശയത്തെ തത്വത്തിൽ ആഴത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. അതാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിൽ നോക്കിയാൽ ഗുരുവിലുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, പുതിയ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ കീവേഡ്. പേപ്പർ എഴുതുമ്പോൾ നിങ്ങൾ കീവേഡ് കൊടുക്കുമല്ലോ, ഗുരുവിനൊറ്റ കീവേഡേ ഉള്ളൂ, ആ വാക്ക് അപരം എന്നതാണ്. അപരം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായി വരണം. അപരോന്മുഖമല്ലാത്ത ആത്മഭാവനയാണ് ഒരർത്ഥത്തിൽ പാശ്ചാത്യ നാഗരികതയിലും ഔപചാരികമായ പാരമ്പര്യസിദ്ധമായ ഭാരതീയ നാഗരികതയിലും ഉള്ളത്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവമാണ്. ഗുരു ഈ ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവം എന്ന സങ്കല്പത്തെ
ആത്മവും അപരവും തമ്മിലുള്ള ഏകീഭാവമാക്കി മാറ്റുന്നു. ആത്മവും അപരവും തമ്മിലുള്ള ഏകീഭാവം വരുമ്പോൾ എന്തു പറ്റുന്നറിയോ, അത് ലോകത്തെ പുറത്താക്കുകയല്ല, ലോകത്തിലേക്ക് സ്വയം സംക്രമിക്കുകയാണ്. ആത്മവും ബ്രഹ്മവും തമ്മിലാണെങ്കിൽ നിങ്ങൾ ഏതോ ഒരു അതിഭൗതിക ചൈതന്യവുമായി ചേരുകയും ലോകം പുറത്തായി പോവുകയും ചെയ്യും. മറിച്ച് ആത്മവും അപരവുമാകുന്നതോടെ നിങ്ങളല്ലാത്തതിലേക്ക് മുഴുവൻ തുറന്നിരിക്കുന്ന, അതിലേക്ക് സംക്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾ മാറിത്തീരും. അതിനെയാണ് ഗുരു അനുകമ്പ എന്ന് വിളിച്ചത്. അല്ലാതെ വഴിയിലിരിക്കണ ആ 5 രൂപ കൊടുക്കണ എൻ്റെ പേരൊന്നുമല്ല അനുകമ്പ. ഒരു വീട എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. അനുകമ്പാദശകം, ഈ അനുകമ്പ എന്ന് പറയുന്നത് താനല്ലാത്തതിലേക്ക് തൻ്റെ ഈ ദൃഢവും ബലിഷ്ഠവും കെട്ടപ്പെട്ടതുമായ ആത്മഭാവത്തിന് പുറത്തേക്ക് താനല്ലാത്തതിലേക്ക് സംക്രമിക്കാനുള്ള തൻ്റെ ശേഷിയെയാണ് ഗുരു അനുകമ്പയായി കണ്ടത്. ഈ സംക്രമണത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഗുരു അപരം എന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരർത്ഥത്തിൽ ആധുനിക ജനാധിപത്യത്തിന് നൽകാവുന്ന പരമാവധി വൈപുല്യവും നൈതികതയും നൽകിക്കൊണ്ടാണ് ഗുരുദൈവഭാവനയെ പുനഃസംഘടിപ്പിച്ചത്. ഗുരുദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്, പക്ഷെ ആ ദൈവത്തിൽ ഗുരു കൊണ്ടുവന്ന ആ ദൈവഭാവനയിൽ ഉള്ളിടത്തോളം നവോത്ഥാനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നൈതികതയുടെ മൂല്യം നിങ്ങളുടെ പൊതു പ്രമാണങ്ങളിൽ പോലും ഉണ്ടാവില്ല, നീതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാവില്ല. അതായിരുന്നു, അത്രയും വലിപ്പമുണ്ട് ഗുരുവിന്. ആ വലിപ്പം പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഗുരു ജാതി നേതാവാണെന്ന് ചിലർക്ക് തോന്നി, അവർക്ക് ജാതി നേതാവായെന്ന് തോന്നിയതുകൊണ്ട് ബാക്കിയുള്ളവർക്കും തോന്നി. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഗുരു ആരാന്ന് തിരിഞ്ഞില്ല. ഗുരുവിൽ പ്രതിദ്വന്ദി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചട്ടമ്പിസ്വാമിയായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ, ഒരു ഘട്ടത്തില് പലരുമായിട്ടുള്ള സംഭാഷണം, ഗുരുവിനെ മനസ്സിലാക്കാൻ ഗുരുവിന്റെ പുസ്തകം മാത്രമൊന്നും വായിച്ചാൽ പോരാ, ഗുരുവിന്റെ പ്രവൃത്തിയുടെ സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ. അവിടെയാ ഗുരു ഇങ്ങനെ തെളിഞ്ഞു വരിക, അതിൻ്റെ ഒരു അതുല്യമായ പ്രകാശം നമ്മുടെ മുമ്പിൽ വരിക അവിടെ വെച്ചിട്ടാണ്. ഇപ്പൊ ഒരു ഘട്ടത്തിൽ വാഗ്ഭടാനന്ദൻ ഗുരുവായിട്ട് സംഭാഷണ മധ്യേ ചോദിക്കുന്നുണ്ട്, ഈ വിഗ്രഹങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്, ഇത് വെറുതെ കല്ലല്ലേ. ഇന്നിപ്പോ അങ്ങനെ പറഞ്ഞുകൂടാ, മൈനർ റൈറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാന് പെണ്ണുങ്ങൾ ഇഷ്ടമല്ല, അതുകൊണ്ട് കയറിക്കൂടാന്നുള്ള പറയണ്. അപ്പോഴെ ഗുരുവിനോട് ചോദിച്ചത്, ഇത് കല്ലല്ലേ സ്വാമി, എന്തിനിത് പ്രതിഷ്ഠിക്കുന്നത്? വാഗ്ഭടാനന്ദൻ ഇതിനെതിരായിരുന്നു, ശുദ്ധദ്വൈതിയായിരുന്നു, അതുകൊണ്ട് ഈ വിഗ്രഹം മുതലായ ഏർപ്പാടൊന്നും വാഗ്ഭടാനന്ദന് സ്വീകാര്യമല്ല, അദ്വൈതികൾക്ക് പൊതുവെ സ്വീകാര്യമല്ല കേട്ടോ. ഇപ്പൊ ശങ്കരന്റെ പഴയൊരു ശ്ലോകത്തിൽ ശങ്കരൻ പറയുന്നത്, അരൂപിയായ ദൈവത്തെ രൂപത്തിലും അപ്രമേയനായ ദൈവത്തെ പ്രമേയത്തിലും അനിർവചനീയനായ ദൈവത്തെ നിർവചനത്തിലും ഒതുക്കി മനസ്സിലാക്കുന്നു എന്നതാണ് എൻ്റെ ത്രിദോഷം. ത്രിദോഷങ്ങളായിട്ട് ശങ്കരൻ നിർദ്ദേശിക്കുന്ന കാര്യം അതാണ്. കാരണം ദൈവത്തിന് രൂപമില്ല, നിർവചിക്കാൻ കഴിയുന്നതുമല്ല, പ്രമേയവുമില്ല, പക്ഷെ മനുഷ്യർക്ക് ഇതൊക്കെ വേണം, അതുകൊണ്ട് ഈ ദോഷങ്ങളിലാണ് ഞാൻ കാണുന്നത്, അതിൽ ക്ഷമിക്കണം എന്നൊക്കെ ശങ്കരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വാഗ്ഭടാനന്ദൻ ശുദ്ധ അദ്വൈതി, അതുകൊണ്ട് വിഗ്രഹമൊന്നും പാടില്ല. അപ്പോഴാ ഗുരുവിനോട് ചോദിക്കുന്നത്, ഇതിന് ചൈതന്യമൊന്നും ഇല്ലാന്ന് സ്വാമിക്ക് അറിയാമല്ലോ, അറിയാം എന്ന് ഗുരു പറഞ്ഞു, അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ വാഗ്ഭടാനന്ദൻ ചോദിച്ചു, പിന്നെ എന്തിനാ ഇതിങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, തൻ്റെ പ്രവൃത്തി തനിക്ക് വേണ്ടിയല്ല, തൻ്റെ പ്രവൃത്തി താനല്ലാത്തവർക്ക് വേണ്ടിയാണ്. തൻ്റെ ബോധ്യം പോലും അവിടെ ഇല്ല, അതാ ഞാൻ ഈ അപരമില്ല എന്ന് പറഞ്ഞത്. തൻ്റെ ബോധ്യത്തിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്, താനല്ലാത്തവരുടെ ബോധ്യങ്ങളും കൂടി തൻ്റെ ബോധ്യങ്ങളാണ്, അതിനുവേണ്ടിയും പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ അപ്പുറം നിർത്തില്ല, അപ്പുറം നിർത്തുകയേയില്ല. അത് താർക്കികമായ ഒരു ശുദ്ധ കളിയൊന്നുമല്ല. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തർക്കിച്ച് ജയിക്കലാണ് ഭയങ്കര മഹത്വം എന്നൊരു തെറ്റിദ്ധാരണ ശക്തിപ്പെട്ടൊരു കാല. ഗുരുവിന് അത് ഉണ്ടായിരുന്നേ ഇല്ല, അതുകൊണ്ട് അവിടെ എഴുതിയത് വാദിക്കാനും ജയിക്കാനും അല്ല. ഈ തർക്കിച്ചാലുള്ള കാര്യം എന്താണെന്നറിയോ, തർക്കിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജയിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ ആരെയാണോ തോൽപ്പിച്ചത് അയാൾ ജീവിതകാലത്തേക്ക് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, പിന്നെ ഒരു കാലത്ത് നിങ്ങളെ അയാൾ അടുപ്പിക്കില്ല. പണ്ട് പണിക്കരവാഴ്ച പറയും, നമ്മുടെ ഈ മതനിരപേക്ഷ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന തകരാർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മതവിശ്വാസികളുടെ അടുത്ത് ചെന്നിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾ ശരിയല്ല, എന്നിട്ട് നമ്മൾ ശരി പ്രസംഗിക്കാൻ തുടങ്ങാൻ, കുറെ ആളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പൊട്ടന്മാരാണെന്ന് പറയലാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. ഈ ആദ്യ വാചകം കൊണ്ട് തന്നെ അവർ നിങ്ങൾ ഉപേക്ഷിക്കും, പിന്നെ ഡയലോഗ് പോസിബിൾ അല്ലല്ലോ. ഗുരുവിൽ ഈ പ്രശ്നമില്ല,
ഗുരു ഈ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കും, താനല്ലാത്തത് നമുക്ക് വേണ്ടിയല്ലല്ലോ. അതുകൊണ്ട് ചട്ടമ്പിസ്വാമിയായിട്ടുള്ളൊരു സംഭാഷണ മധ്യേ ചട്ടമ്പിസ്വാമി ഗുരുവിനെ കുറച്ചൊന്ന് കളിയാക്കിയിട്ട് ചോദിച്ചു, ഇപ്പം പ്രവൃത്തിയാരാണല്ലേ, പ്രവൃത്തിയാർ സന്യാസി ചെയ്തുകൂടാത്താണല്ലോ, സന്യാസിയുടെ വഴി നിവൃത്തിയാണ്, വൈരാഗ്യമാണ്, അല്ലാതെ രാഗം സന്യാസിക്കില്ല, ജീവിത ബന്ധങ്ങളൊന്നും പാടില്ലല്ലോ, അതാ ഒരു പരമ്പരാഗത രീതി. ഗുരുവാണെങ്കിൽ നാട് മുഴുവൻ നടന്ന് നാനാതരം പണി ചെയ്യുക ഇല്ലേ. വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷൻ നാരായണ ഗുരുവാണ്. എസ് എൻ ഡി പിയുടെ രണ്ടാം വാർഷിക സമ്മേളനത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വ്യവസായ പ്രദർശനം നടക്കുന്നത്. ഗുരു അധ്യക്ഷൻ, സ്കൂളുണ്ടാക്കുന്നു, അമ്പലം പണിയുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, നാനാ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ചട്ടമ്പിസ്വാമി ചോദിക്കുന്നത്, ഇപ്പം പ്രവൃത്തിയാരാണല്ലേ. ഗുരുവിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, പ്രവൃത്തിയുണ്ട്, ആരില്ല. ഞാനൊരാൾ, ആരൊരാൾ എന്ന് പറയില്ലേ, അതുകൂടിയാണ്, ആരില്ല, പ്രവൃത്തിയുണ്ട്, ഞാനില്ല, ആ പ്രവൃത്തിയിൽ ഞാനില്ല. അതാ ഞാൻ പറഞ്ഞ ഈ അപ്പുറത്തൊരാളെ നിർത്തിയിട്ടില്ല ഗുരു. സാർവത്രികമായ ഒരു ഉൾക്കൊള്ളലിൻ്റെ യുക്തിയെ ദൈവഭാവനയാക്കി മാറ്റാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഗുരു നവോത്ഥാനത്തിന് ഒരു പുതിയ അധ്യാത്മശാസ്ത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ അധ്യാത്മശാസ്ത്രം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാതെ തന്നെ വിശ്വസിക്കാവുന്ന ഒന്നാണ്. ഗുരുവിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ ദൈവവിശ്വാസി പോലും ആവണ്ട, അപരോന്മുഖമാവുക. ഗുരുവിയുടെ എറുമ്പിനും വരുത്തരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്രിസ്തുവിനൊക്കെ മലയാള ഭാഷയിൽ കിട്ടിയ ഏറ്റവും വലിയ വിശേഷണം ഗുരുവിൻ്റെയാണ്. പരമേശ പവിത്ര പുത്രൻ, കരുണാവാൻ നബി മുത്തുരത്നം. ഇന്ന് ഏതെങ്കിലും ഒരു സന്യാസി നബിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്കെഴുതുന്നത് നിങ്ങൾക്ക് കരുതാൻ പറ്റുമോ? കരുണാവാൻ നബി മുത്തുരത്നം എന്നൊക്കെ എഴുതിയിട്ടു. അത് ഇതുകൊണ്ടാണ്, ഈ അപ്പുറം ഇല്ലല്ലോ. അപ്പുറം ഇല്ലാന്ന് തത്വം പറയല്ല, അപ്പുറം ഇല്ല എന്നുള്ളത് എന്താ പറയുക, അനുഭൂതിയുടെ തലത്തിലാണ്, രണ്ടില്ല എന്നുള്ളത്. ആ അതിനെ അദ്ദേഹം ആധുനിക കാലത്തിൻ്റെ നീതിബോധത്തിനും ജനാധിപത്യത്തിനും സാഹോദര്യ ഭാവനയ്ക്കും ഉതകുന്ന ഒന്നാക്കി രൂപാന്തരപ്പെടുത്തിയാണ് അദ്ദേഹം ദൈവത്തെ പുനഃസംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉള്ളൂര് ഗുരുവിനെ സംഗ്രഹിച്ചിട്ടാണ് രണ്ടു വരിയിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയത്, അടുത്ത് നിൽപ്പോർ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്താശ്ചര്യം. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ ആളുകളോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്, അത്രയേ ഉള്ളൂ. ഉള്ളൂരിനെ കുറിച്ച് കെ പി അപ്പൻ എഴുതിയ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്നതിൽ കെ പി അപ്പൻ ഒരു സന്ദർഭം എഴുതുന്നുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഉള്ളൂർ ഗുരുവിനെ കാണാൻ ചെന്നു. ഉള്ളൂർ വലിയ മനുഷ്യനാണ് കേട്ടോ, മുണ്ടശ്ശേരി മാഷ് പറഞ്ഞുണ്ടാക്കിയതുപോലെ ഒരു ഒരു ഭീകരനൊന്നുമല്ല. മുണ്ടശ്ശേരി മാഷ് ഉണ്ടാക്കിയ ഒരു വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, വിജയ് മാഷിനെ കുറിച്ച് പറയണത് ആരോട് ദേഷ്യം വന്നാലും മുണ്ടശ്ശേരി തേക്കങ്കാട് മൈതാനത്ത് ഇറങ്ങിയിട്ട് ഉള്ളൂർ ഒരു കവി ആണോ എന്ന് ചോദിക്കുമായിരുന്നു. ആരോട് ദേഷ്യം വന്നാലും ഉള്ളൂരിനാണ് ചീത്ത. അതുകൊണ്ട് കുമാരനാശം നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രം മുണ്ടശ്ശേരിക്ക് തൃപ്തിയാവില്ല, ഉള്ളൂർ പൊട്ടനാണെന്ന് പറയണം. ജോലി കൊടുക്കാത്തതിൻ്റെ കൃതുവാണെന്നൊക്കെ ആളുകൾ നസ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തോ അങ്ങനെയൊന്നല്ല കേട്ടോ, ഉള്ളൂർ വലിയ മനുഷ്യനായിരുന്നു. ഇപ്പം മലയാളത്തിൽ കുട്ടിക്കവിത കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എഴുതിയ ചുരുക്കം പേരിലൊരാൾ ഉള്ളൂരാണ്. കുമാരനാശനൊന്നുമല്ല, കാക്കേ കാക്കേ കൂടെ എവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നാണ് ഉള്ളൂർ എഴുതിയത്. അതാ കുട്ടിക്കവിത, അല്ലാതെ കുമാരനാശൻ എഴുതിയതാണോ കുട്ടിക്കവിത? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ എന്ന് ഏതെങ്കിലും കുഞ്ഞാലോചിച്ചിട്ടുണ്ടാവും? കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങൾ ഇതുപോലെ ആലോചിക്കുക. കുഞ്ഞുങ്ങളുടെ ഭാവനയ്ക്ക് ഭയങ്കര സ്വച്ഛന്ദതയാണല്ലോ. അങ്ങനെ ഒരാളാണ് ഉള്ളൂര്. ജാതിയെ മറികടന്ന ഒരാളായിരുന്നു, മനസ്സുണ്ട്. അപ്പൊ ഉള്ളൂരിൻ്റെ ഒരു സന്ദർഭം അപ്പൻ എഴുതിയിട്ടുണ്ട്. ഉള്ളൂർ ഒരിക്കൽ കാണാൻ ചെന്നു അത്രേ ഗുരുവിനെ ശിവഗിരിയിൽ. അപ്പൊ താഴെ കാറൊക്കെ നിർത്തി തലപ്പാവും ചെരുപ്പും ഒക്കെ ഊരി വെച്ച് കോട്ട കഴിച്ച് വെച്ച് ഉള്ളൂർ കാണാൻ ചെന്നു. ഗുരു സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നാനാജാതിയിൽപ്പെട്ട അവർണജാതിയിലൊക്കെ പെട്ട ധാരാളം കുട്ടികളുണ്ട്. ഗുരു അവരുടെ കൂടെ ഇരിക്കുന്നു. ഉള്ളൂരിനെ അവിടെ ഇരിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ ഉള്ളൂരിന് ഒരു ചെറിയ പരിഭ്രമം അപ്പം തോന്നി. എങ്ങനെയൊക്കെ പോയാൽ ഇത് പോവില്ലല്ലോ. അപ്പോൾ ഒരു പരിഭ്രമം തോന്നി. പരിഭ്രമം തോന്നിയെന്ന് ഗുരുവിനും മനസ്സിലായി. അപ്പോൾ ഊണ് വിളമ്പി, പപ്പടം വിളമ്പി. അപ്പൊ ഗുരു പപ്പടം വിളമ്പി കഴിഞ്ഞപ്പോ ഉള്ളൂരിനോട് പറഞ്ഞു, പപ്പടം നോക്ക് ഒരുമിച്ച് പൊടിക്കണം. എന്നിട്ട് ഒരുമിച്ച് പൊടിച്ചു.
പൊടിച്ചിട്ട് ഗുരു ചോദിച്ചു, അത്ര നന്നായി പൊടിഞ്ഞോ? അതാണ് കേട്ടോ ഗുരു. ആ വലിപ്പം നമുക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരനുഭവ മൂല്യമാക്കി മാറ്റാൻ പറ്റില്ല. നമ്മൾ പേരായിട്ട് ഗുരുവിനെ കൊണ്ടുവരണം. അഴീക്കോട് മാഷ് ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് വലിയ പേരാണ്, ഗുരുവിൻ്റെ ദുഃഖം എന്നാണ്. ഒരർത്ഥത്തിൽ അത് ആ ജാതി നിർണയം എന്നുള്ള ശ്ലോകത്തിൽ ആ ദുഃഖം ഉണ്ടെന്ന് അഴീക്കോട് മാഷ് എഴുതിയിട്ടുണ്ട്. എന്താണ്? മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്രം ഗവാം യഥ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി ഗോപിന. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം പോലെ ബ്രാഹ്മണർ മുതലായ ഭേദങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. അവസാനത്തെ വാക്യം ഹാ തത്വം വേത്തി ഗോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. താൻ പറയുന്നത് പാഴായിപ്പോവുകയാണോ എന്നൊരു സംശയം ഗുരുവിന് ഉണ്ടായിട്ടുണ്ടാവും. വ്യാസന്റെ സങ്കടം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഊർധബാഹുറു വിരൗമ്യേഷു നച കശ്ചിൽ ശൃണോതി മാ, ഞാൻ ഇരു കൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും ഇത് കേൾക്കുന്നില്ലല്ലോ. ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മം കിംന സേവ്യതേ. ധർമ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, പക്ഷെ ആരും ആ ധർമ്മത്തെ പാലിക്കുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞത് അത്രയും പാഴായിപ്പോകുന്നല്ലോ എന്ന് ഒരു മഹാകവിക്ക്, ഒരു യുഗനായകന് തോന്നുന്ന സങ്കടം ഒരുപക്ഷെ ഗുരുവിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ ഒടുവിലുണ്ട് എന്ന് അഴീക്കോട് മാഷ് ഒരു സ്ഥലത്ത് എഴുതുന്നുണ്ട്. അഴീക്കോട് മാഷ് ആ പുസ്തകം അവസാനിക്കുന്നതും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഗുരുവിൻ്റെ പേരിൽ ധാരാളം മന്ദിരങ്ങളുണ്ട്, ധാരാളം കലാലയങ്ങൾ വിദ്യാലയങ്ങളുണ്ട്, ധാരാളം തിരുവീഥികളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാമന്ദിരങ്ങളുണ്ട്, അവധി ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഹൃദയത്തിലോ, ഹൃദയത്തിലോ, ഹൃദയത്തിൽ ഈ അനുഭൂതിയുടെ തലത്തിൽ ഗുരുവില്ല. ഈ അനുഭൂതിയുടെ തലാണ് പരമേശ പവിത്രപുത്രൻ എന്ന് ക്രിസ്തുവിനെ കാണാൻ ശേഷിയുള്ള ഒരു മനസ്സുണ്ടാവണം. നിങ്ങളുടെ മതമൊന്നുമല്ല, കരുണാവാൻ നബി മുത്തുരത്നം എന്ന് കാണാൻ. അതേസമയത്ത് മറുഭാഗത്ത് വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരിക്കാൻ, പത്രം നടത്താൻ, തനിക്കെതിരെ സംസാരിക്കുന്ന ആളെ തൻ്റെ കൂടെ കൂട്ടാൻ, പയ്യപ്പൻ മാഷ് ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടക്കാണല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പ്രസ്താവന ഇറക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ അയ്യപ്പൻ മാഷ് പറയുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അത്രയും കൊണ്ട് തീർന്നില്ല കേട്ടോ, നമ്മൾ സൗകര്യം ആയതുകൊണ്ട് അത്രയും കൊണ്ട് നിർത്തും. അടുത്തൊരു വാക്യം കൂടിയുണ്ട്, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. അപ്പൊ ഗുരുവിനോട് ആരോ ഈ മണ്ണന്തലി വെച്ചോ ആരോ പറയുന്നുണ്ട്, സ്വാമി അയ്യപ്പൻ മാഷ് ദൈവമില്ല, ദൈവമില്ല എന്ന് നാടമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വാമി അതെന്തെങ്കിലും പറഞ്ഞ് ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ വേണ്ടത്ര ദൈവമുണ്ട്. നിങ്ങളീ ദൈവമുണ്ടെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടണ കാര്യങ്ങളുണ്ടല്ലോ. അന്നത്തെക്കാളൊക്കെ എത്ര വലുതായി എന്നറിയോ ഈ വാക്യം? ഇപ്പോൾ അന്ന് സാധാരണ അർത്ഥമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലെ പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലിയുടെ പേര് തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ്. ആർക്കും ഒരു മടിയും തോന്നുന്നില്ല ശത്രു സംഹാര പുഷ്പാഞ്ജലി. ഞാൻ തൃപ്പൂണിത്തുറ സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരൻ വന്നു. അപ്പം അയാൾ ഇത് അമ്പലത്തിൽ ചീട്ട് എഴുതാനിരിക്കുന്ന ആളാണ്. അപ്പം അയാളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി വേണമെന്ന് പറഞ്ഞു അത്രേ. അപ്പം അയാൾ പറഞ്ഞു, പേരും നാളും പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നവൻ ചോദിച്ചു, അവൻ്റെയാണോ? കൊട്ടേഷനാ, ആള് മാറിപ്പോരുതേ. ഇതാ ഗുരുവിൽ നിന്ന് എത്ര അകലുണ്ടെന്നറിയോ ഇതിന്? ഗുരുവിൽ നിന്ന് ഒരു യുഗത്തിൻ്റെ സഹസ്രാബ്ദങ്ങളുടെ അകലുണ്ട് ഇതിന്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് ദൈവത്തെ സങ്കല്പിച്ച ഗുരുവിൽ നിന്നാണ് നമ്മളിവിടെ എത്തിയത്. അങ്ങനെ എത്തിയ ആ ദൈവഭാവനയുടെ അതിനീചമായ തകർച്ചയിൽ നിന്നാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ തെരുവിൽ കാണുന്ന ഈ കോലാഹലം കേൾക്കുന്നത്. ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ ദൈവമൊന്നുമില്ല. ദൈവബോധമില്ലാത്ത മനുഷ്യരായത്, ദൈവബോധമേ ഇല്ലാത്തവരാണ് ഈ അട്ടഹാസായിട്ടിറങ്ങും. അല്ലെങ്കിൽ തന്നെ പണ്ട് നയനാരി ചോദിച്ചതുപോലെ ദൈവത്തിന് ഇതിനോട് പോലീസ് ചേറ്റുവാൻ ഒരു വിഗ്രഹം കെട്ടുകൊണ്ടുപോയപ്പോൾ നയനാരി അന്ന് പറഞ്ഞ അന്നൊരു വിവാദമൊക്കെ ആയതാ. ഞാൻ ചോദിച്ചു, ദൈവത്തിന് എന്തിനാ പോലീസ് ആവില്ല? ദൈവമല്ലേ നമ്മളെ കാക്കുന്ന ആള്?
അതുപോലെ ദൈവത്തെ ഞങ്ങൾ രക്ഷിക്കുന്നു പറഞ്ഞ് ഭക്തന്മാരിറങ്ങിക്കഴിഞ്ഞാൽ ദൈവം ആരായി പിന്നെ? അത് ലീല ടീച്ചർ പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായൊരു കാര്യം. ഈ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് സ്ത്രീകൾ കണ്ടുകഴിഞ്ഞാൽ ബ്രഹ്മചര്യം പോകുമെന്ന് പറയുന്നതിനേക്കാൾ അപമാനകരമായി അയ്യപ്പൻ എന്താണുള്ളത്? അയ്യപ്പൻ ഇതിൽ കൂടുതൽ എങ്ങനെ ഞങ്ങൾക്ക് അവമാനിക്കാൻ പറ്റുക? ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് കേട്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. വലിയ ഒച്ച പറയുന്നേ ഉള്ളൂ, ചെറിയ കാര്യമാണ്. ചില ചർച്ചയിലൊക്കെ ആളുകൾ പറയുന്ന കേട്ടതൊന്നും ഇതെന്തോ ഒരു മഹാപ്രശ്നമാണെന്നൊന്നുമില്ല. ഒരാൾ ജീവിതാവസാനം വരെ നിഷ്ഠയോടെ ബ്രഹ്മചാരിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നു, അതാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അതിന് ഇന്ത്യ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ആദ്യ മാതൃക, ആദർശ മാതൃക ഹനുമാനാണ്. ഹനുമാന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്ത ആളുടെ പേര് സീത എന്നാണ്. ഞാൻ തന്ത്രമൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോൾ തന്ത്രം കൊണ്ടൊന്നും അല്ലല്ലോ. അല്ല, തന്ത്രവും പ്രധാനമാണ്, ഈ പറയുന്നത് വെച്ച് അതും പറയണം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അധ്യാത്മത്തിൻ്റെ മണ്ഡലത്തിൽ നമ്മുടെ നവോത്ഥാനം ഉണ്ടാക്കിയ വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ കേന്ദ്രത്തിലാണ് നമ്മൾ ഗുരുവിനെ പോലെ ഒരാളെ കാണുന്നത്. അതിൽ അയ്യപ്പൻ മാഷ് കൊണ്ടുവന്ന എന്താ പറയുക, ശാസ്ത്രബോധം, യുക്തി വിചാരം, അതിൻ്റെ നിശിതമായ വിചാരണകൾ ഒക്കെ ഉണ്ട്. ഇപ്പം അയ്യപ്പ മാഷെ എതിർവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും അയ്യപ്പ മാഷെ കൂടെ കൂട്ടാനായിട്ട് ഗുരുവിന് മടിയുണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെ ഏതെല്ലാം ധാരകൾ, സംരംഭകത്വം, ഇപ്പം നമ്മൾ നവോത്ഥാന ചർച്ചയിൽ പൊതുവെ പരിഗണിക്കാത്ത ഒരു കാര്യമാണ് ഈ പുതിയ ലോകം സൃഷ്ടിക്കാൻ പര്യാപ്തമായ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കെട്ടിപ്പടുക്കാൻ മനുഷ്യർ നടത്തിയ ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ടാവുന്നു, മലയാള മനോരമ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രഭുവിൻ്റെയോ രാജാവിൻ്റെയോ കുത്തകയല്ല, നാട്ടുകാരുടെ പണം പിരിച്ചിട്ട് നാട്ടുകാരുടെ മുൻകൈയിൽ നേതൃത്വത്തിൽ ഒരു പത്രം തുടങ്ങുന്നു. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സോഷ്യൽ ഏജൻസി, സാമൂഹികമായൊരു നിർവാഹകത്വം പുതുതായി രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു പ്രഭുവല്ല, ഒരു മാടമ്പിയല്ല, ഒരു രാജാവല്ല, നാട്ടുകാരുടെ പണം. ബാങ്ക് ഉണ്ടാവുന്നു, ബാങ്ക് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് ഒരു സാമ്പത്തിക സ്ഥാപനം ഉണ്ടാവുന്നു. സമ്പത്തിൻ്റെ കേന്ദ്രം മാറി തുടങ്ങുന്നു. അപ്പു നെടുങ്ങാടി ബാങ്ക് ഉണ്ടാകുന്നു. ആധുനികതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയും ആധുനികതയുടെ സാമ്പത്തിക സ്ഥാപനമാണ് ബാങ്ക്, ആധുനികതയുടെ സാഹിത്യ രൂപമാണ് നോവൽ. മലയാളത്തെ സംബന്ധിച്ചൊരു ഗുണമുള്ളത് രണ്ടും തുടങ്ങിയത് ഒരാളാണ്, അപ്പു നെടുങ്ങാടി തന്നെയാണ്. നെടുങ്ങാടി ബാങ്ക് ഉണ്ടാക്കി, കുന്തലത എന്നുള്ള നോവലുണ്ടാക്കി. ബാലകൃഷ്ണൻ പറയണത് ഏതാണ്ട് ബാങ്ക് തുടങ്ങിയ പോലെ ഞാൻ നോവൽ എഴുതിയത്, സ്വന്തമായിട്ട് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തിട്ട് ഒരു നോവലാക്കി പേരിട്ട്. അതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ചന്ദുവനും പറഞ്ഞിട്ടുണ്ട് ചീമയെന്ന് കപ്പൽ വരാൻ വൈകിയതുകൊണ്ട് ചില അധ്യായങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ വൈകി. കപ്പൽ വരണം, കപ്പലിൽ പുസ്തകമുണ്ട്, അത് വായിച്ചിട്ട് വേണം ചാപ്റ്റർ പൂർത്തിയാക്കാൻ. അതിനിപ്പോൾ എന്താ തിരക്കിട്? അല്ലാതെ ആകാശത്ത് നിന്ന് ആശയങ്ങളും കെട്ടിയിറക്കിയിട്ട് ആരാണ് വരുന്നത്? അങ്ങനെയുണ്ട് അതൊന്നും. പക്ഷെ പുതിയ ലോകം വരികയാണ്, നോവലുകൾ വരുന്നു, ബാങ്കുകൾ വരുന്നു, അല്ലെങ്കിൽ പത്രങ്ങൾ വരുന്നു, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വരുന്നു. ഇതെല്ലാം നവോത്ഥാനവുമായി ബന്ധമുള്ള ഒരു കാര്യമാണ്, നവോത്ഥാനത്തിൻ്റെ സുപ്രധാന രൂപങ്ങളിലൊന്നാണ്. മറ്റൊരു ധാരയാണ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, മലയാളത്തിന് വേണ്ടി. നവോത്ഥാനത്തിൻ്റെ ലോകത്തിലെ തന്നെ കാതലുകളിലൊന്ന് ഈ മാതൃഭാഷ എന്ന സങ്കല്പമാണ്. ഈ മാതൃഭാഷ എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അത് അമ്മയുടെ ഭാഷയല്ല, മറിച്ച് സാമൂഹ്യ അനുഭവങ്ങളുടെ ഭാഷയാണ്. മാധവിക്കുട്ടിയാണ് മനോഹരമായിട്ട് മാതൃഭാഷയെ മലയാളത്തിൽ വിശദീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ മാതൃഭാഷ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അവരിത്രേ പറഞ്ഞുള്ളൂ, ഞാൻ മൂന്ന് ഭാഷയിൽ സംസാരിക്കുന്നു, രണ്ട് ഭാഷയിൽ എഴുതുന്നു, ഒരു ഭാഷയിൽ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ സ്വപ്നാനുഭവമായി തീരുന്ന ഭാഷയാണ് മാതൃഭാഷ, അനുഭവത്തിൻ്റെ ഭാഷയാണ്. പണ്ട് 1867 ജോർജ് മാത്തൻ എന്നു പേരായൊരു പാതിരി മലയാളത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് അയാളാണ് ആദ്യമായിട്ട് ഈ മാതൃഭാഷാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ തോതിൽ എഴുതിയ ഒരാൾ, പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ആൾ. അതിൽ മൂപ്പര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്യം എത്ര മനോഹരമാണെന്നറിയോ, ഗുണത്തോട് സ്നേഹവും ദോഷത്തോട് വെറുപ്പും മനസ്സിൽ ജനിപ്പിക്കാൻ ജന്മഭാഷ പോലെ അന്യഭാഷ ഉതകുന്നതല്ല. ജന്മഭാഷയുടെ ഗുണം പറയുകയാണ്, അത് ഗുണത്തോട് സ്നേഹം തോന്നിക്കും,
ദോഷത്തോട് വെറുപ്പ് തോന്നിക്കും. അതായത് ഭാഷ എന്നതിൽ ഒരു നൈതിക മൂല്യമുണ്ട്. ആ നൈതിക മൂല്യത്തെ അനുഭവവേദ്യമാക്കുന്നതാണ് മാതൃഭാഷയുടെ ഗുണം. നമ്മളിപ്പോൾ ഭാഷ എന്തായിട്ട് കാണുന്നു? ഒരു ഉപകരണമായിട്ട് കാണുന്നു. ബസ്സിൻ്റെ ബോർഡ് വായിക്കണം, കടയിൽ പോയി സാധനം മേടിക്കണം, വഴക്കുണ്ടാക്കണം, റോട്ടിൽ നിന്ന് വർത്തമാനം പറയണം. ഇതിനൊക്കെ ഉള്ള ഒരു ടൂളാണ് ഭാഷ. അപ്പം ആധുനികത ഭാഷയെ നിർവഹിച്ചത് തന്നെ എന്താ, ആശയവിനിമയത്തിനുള്ള ഉപകരണമാണ്, ഉപാധിയാണ് ഭാഷ. തെറ്റാണ് കേട്ടോ. അത് ഭാഷയുടെ ഒരു ആവിഷ്കാരമാണ്, ഒരു സാധ്യതയാണ് ആശയവിനിമയം. മറിച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാരിലൊരാൾ പറഞ്ഞൊരു വാക്യമുണ്ട്, ലാംഗ്വേജ് ഈസ് ദ ഹൗസ് ഓഫ് ബീയിങ്. നിങ്ങൾ പാർക്കുന്ന ഇടമാണ് ഭാഷ, ഉണ്മയുടെ പാർപ്പിടം. കാരണം ഭാഷ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ലോകത്തെ തിരിച്ചറിയാൻ പറ്റൂ. ഇത് പച്ചയാണ്, ഇത് നീലയാണ്, ഇത് റോഡാണ്, ഇത് വീടാണ്, അല്ലെങ്കിൽ ഇത് ജീവിതമാണ്, ഇത് മരണമാണ് എന്നൊക്കെ പറയാൻ ലോകത്തേത് മനുഷ്യൻ്റെയും കയ്യിൽ ഒറ്റ ഉപാധിയേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഭാഷ. ആ ഭാഷയിലൂടെയാണ് എനിക്ക് ഞാനെന്ന് മനസ്സിലാവുക. ആ ഭാഷയിലൂടെയാണ് എനിക്ക് നീ എന്നും മനസ്സിലാവുക. അതുകൊണ്ട് എനിക്ക് എന്നെ മനസ്സിലാക്കാനുള്ള ഉപാധിയുടെ പേരാ ഭാഷ. ഭാഷയിലാണ് ജീവിക്കുന്നത്, ഭാഷയിലാണ് ഞാൻ പുലരുക. ഒരു കാര്യം കൂടി പറയാം, ഈ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ ഉള്ളിലല്ല, നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ഉള്ളിലുമല്ല, ഭാഷ നമുക്കിടയിലാണ്. നിങ്ങളില്ല എന്ന് വെച്ചാൽ എനിക്ക് ഭാഷ ഉണ്ടാവില്ല. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം നിങ്ങൾ വിളിച്ചാലേ എനിക്ക് പേരുണ്ടാവുള്ളൂ എന്ന് പറയണ പോലെയാണ്. അതായത് എൻ്റെ പേര് എന്ന് പറയുന്നത് എൻ്റെ പേരല്ല, എന്നെ വിളിക്കുന്ന പേരാണ്. വിളിക്കാൻ ഒരാളുണ്ടെങ്കിലേ പേരുണ്ടായിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾക്കൊരു ഗംഭീരം പേരുണ്ടാവുകയും ഈ ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുകയും ചെയ്താൽ ഒന്ന് രണ്ട് തവണ തന്നെ തന്നെ വിളിച്ചു നോക്കാമെന്നല്ലാതെ പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വിളിച്ച് വിളിച്ച് വലുതായതാ പേരുകളൊക്കെ, സ്വയമേവ വലുതായതല്ല. KGS കവിതയിൽ പറയും, കണ്ട് കണ്ടാണ് കടൽ ഇത്ര വലുതായതെന്ന്. അതുപോലെ വിളിച്ച് വിളിച്ചാണ് ഈ പേരൊക്കെ വലുതാകുന്നതെന്ന് വലിയ ആളുകൾ ഓർക്കുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. അപ്പോൾ ഈ ഭാഷ നമുക്കിടയിലാണ്, ഈ ഭാഷയിലാണ് പക്ഷേ ഞാൻ എന്ന് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് മനുഷ്യാസ്തിത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അപരോന്മുഖമായിരിക്കേണ്ടത് എന്ന് വരുന്നത്. കാരണം അപരത്തിൻ്റെ അഭാവത്തിൽ ഭാഷയില്ല, ഭാഷയുടെ അഭാവത്തിൽ ഞാനുമില്ല. അതുകൊണ്ട് അപരത്തിൻ്റെ അഭാവത്തിൽ ഞാനില്ല. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം എന്നാണ് ആത്മോപദേശ ശതകം. എത്ര വലിയൊരു തത്വമാണെന്നറിയോ അത്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ശ്ലോകമായി കിടക്കുന്നുകൊണ്ട് ഒരു വില തോന്നിയിട്ടില്ല എന്നേ ഉള്ളൂ. പണ്ട് തലിങ്കാർ പറഞ്ഞ പോലെയാ, കണ്ടിട്ടൊരു മതിപ്പില്ല എന്നേ ഉള്ളൂ, നല്ല വക്കീല എന്നതുപോലെ നാരായണഗുരു ഇവിടെയൊക്കെ നടക്കുന്ന ഒരാളെന്നല്ലാതെ ലോകത്ത് ഏത് ചിന്തകൻ്റെ ഒപ്പം വയ്ക്കാം, ഏത് ചിന്തകൻ്റെ ഒപ്പം വയ്ക്കാം, ഏത് ആധ്യാത്മിക മഹാന്റെ ഒപ്പം നിർത്താം. അത്ര വലിപ്പമുണ്ട്. ആ വലിപ്പത്തെ പക്ഷേ നമ്മുടെ നവോത്ഥാന ഊർജമാക്കി നമ്മുടെ പിൽക്കാല ജീവിതത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, പരിഭാഷപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റിയില്ല. ഗുരുവിന് ഈ ഭാഷയുടെ വലിപ്പം അറിയായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിൽ തത്വചിന്തയ്ക്കൊരു ഭാഷ ഗുരു ഉണ്ടാക്കി. ഒരുപക്ഷെ ഗുരുവിനോട് അത് അവസാനിക്കുകയും ചെയ്തു. ഗുരുവിന് ശേഷം തത്വചിന്ത മലയാളത്തിൽ അങ്ങനെ മുമ്പോട്ട് പോയില്ല. ഗുരുവാണ് തത്വചിന്തയുടെ ഒരു ഭാഷ ഉണ്ടാക്കി. ആ ഭാഷയിൽ മലയാളത്തിൽ അദ്ദേഹം എഴുതി. മണ്ണന്തലയിൽ വെച്ച്, അല്ല തലശ്ശേരിയിൽ വെച്ചിട്ട് ഒരു സംസ്കൃത പണ്ഡിതന്മാരുമായിട്ട് സംഭാഷണം തുടങ്ങിയപ്പോൾ പ്രതിഷ്ഠയെയും തന്ത്രത്തെയൊക്കെ കുറിച്ചാണ്. അപ്പോൾ അവർ സംസ്കൃതത്തിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഗുരു പറഞ്ഞു നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. മലയാളത്തിൽ സംസാരിച്ച എന്താ വിശേഷം എന്ന് വെച്ചാൽ നാട്ടുകാർക്കും കൂടി മനസ്സിലാവും. അപ്പം എന്താ വെച്ചാൽ ഇതെല്ലാം പൊട്ടത്തരാണെന്ന് അവർക്ക് എളുപ്പം മനസ്സിലാവും. നിങ്ങൾ ഈ സംസ്കൃതം പറയുമ്പോൾ ഇതെന്തോ കനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നോക്കിയാൽ ഇപ്പം അമ്പലങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഈ നാരായണീയ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ എന്താ പ്രാർത്ഥിക്കണേന്ന് മനസ്സിലാവില്ല. ജ്ഞാനപ്പാനയാണെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യമാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അല്ലേ, രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മവും എനിക്കൊവ എന്നും ചിലർ എന്നൊക്കെ പറയുമ്പോൾ ഇതാരെക്കുറിച്ചാണെന്ന് പെട്ടെന്നൊരു തോന്നൽ വരും. മറിച്ച് അഗ്രേ പശ്യാമി എന്ന് കേൾക്കുമ്പോൾ എന്താ സംഗതി?
ഗുരു ഇതിനെ തിരിച്ചു കൊണ്ടുവന്നു. നവോത്ഥാനം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് ഭാഷയെ അത് നമ്മുടെ വ്യവഹാരങ്ങളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. വള്ളത്തുള്ളി രാമായണം വിവർത്തനം ചെയ്തു, ഋഗ്വേദം വിവർത്തനം ചെയ്തു, തമ്പുരാൻ മഹാഭാരതം വിവർത്തനം ചെയ്തു, പുരാണങ്ങൾ, മാതംഗലീല, അഷ്ടാംഗഹൃദയം ഒക്കെ മലയാളത്തിൽ വന്നു. ഇത് ചെറിയ കാര്യമല്ല. കാരണം ഈ വിവർത്തനങ്ങളിലുള്ള ഒരു അടിസ്ഥാന താല്പര്യം എന്താണെന്നറിയോ? അറിവും അനുഭവവും ആ ജനതയുടെയാണ്, അല്ലാതെ അത് പുരോഹിതൻ്റെ അല്ല. ഇപ്പം അല്ലെ, കേരളത്തിലെ വലിയ നവോത്ഥാന നായകരിലൊരാളായിരുന്നു സനാവുള്ള മക്തി തങ്ങൾ. മക്തി തങ്ങൾ ഒരിക്കൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം മലയാളത്തിൽ പ്രാർത്ഥിക്കണം, അറബിയിൽ പ്രാർത്ഥിക്കരുത്. അതിനൊരു വിശദീകരണം മൂപ്പര് പറഞ്ഞത്, അറബിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണം എന്താന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾക്കും കൂടി മനസ്സിലാവണമല്ലോ എന്താണ് അടുത്ത വാക്ക്. ഇതാണ്, പ്രാർത്ഥിക്കുന്നവരിലും പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ അനുഭവമാണ്. അതാകണമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ വരണം, നിങ്ങളെ തുടങ്ങണം. ജോർജ് മാത്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പദാർത്ഥത്തിൽ നിന്ന് ഭാവാർത്ഥത്തിലേക്ക് പോകണം. പദാർത്ഥമുണ്ട് എല്ലാ വാക്കിനും. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാവ് എന്ന് പറഞ്ഞാൽ, ജനനി എന്ന് പറഞ്ഞാൽ പദാർത്ഥം ഒന്ന് തന്നെയാണ്, മാത്രം ഇംഗ്ലീഷിൽ പറയും. പക്ഷേ ഓരോ വാക്കും ഭാവാർത്ഥം വേറെയാണ്. അമ്മ എന്ന് പറയുന്ന പോലേ അല്ല മാതാവ് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ നോവലിൽ ഒരു ദിവസം ബഷീർ ഉമ്മയെ മാതാവി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉമ്മ കയ്യിലും കണയെടുത്തിട്ട് ഒറ്റയടി കൊടുക്കും, എന്നിട്ട് ചോദിക്കും, നിനക്ക് എവിടെ നിന്നാണ് ഈ മനുഷ്യനെ പറ്റില്ലാത്ത ഭാഷ കിട്ടിയെന്ന്. ചെറിയ കുട്ടിയല്ല. അപ്പം നിങ്ങൾ കാലത്തെഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് മാതാവിയെ ചായ തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണ്. വേറെ ഒരർത്ഥമില്ല അതിന്. അല്ലാതെ അമ്മ എന്നൊന്നും അല്ല അത്, ഭാവാർത്ഥം. ഭാവാർത്ഥമാണ് മാധവി കുട്ടി പറഞ്ഞത്, അനുഭവത്തിൻ്റെ ഭാഷയാണ്. ഈ അനുഭവത്തിൻ്റെ ഭാഷയിലേക്ക് ദൈവത്തെ കൊണ്ടുവരില്ലായിരുന്നോ? അങ്ങനെയാണ് രാമായണം വിവർത്തനം ചെയ്തത്. വിവർത്തനം ചെയ്ത് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ വള്ളത്തുള്ളി ചെവിടെ കണ്ടായി, അങ്ങനെ ബദരവിലാപമൊക്കെ എഴുതിയത്. അപ്പോൾ ആളിൽ പറഞ്ഞു, ദൈവകോപമാണ്, ഇതൊക്കെ പണ്ടും ഉണ്ട് കേട്ടോ, ഇപ്പം തുടങ്ങിയ ദുഃഖമൊന്നുമല്ല, നമ്മൾ ഇരുന്ന് കഴിഞ്ഞ ആഴ്ചയെ തുടങ്ങിയിരുന്നു, കുറേ കാലം ഇത്. കഴിഞ്ഞ ദിവസം പിണറായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സമരത്തെക്കുറിച്ചല്ല അന്നത്തെ കാര്യത്തെക്കുറിച്ചാണെന്ന്. അതുപോലെയാണ് ദൈവകോപമാണെന്ന് പറഞ്ഞു. സംസ്കൃതം അന്ന് ദൈവം സംസ്കൃതത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്, മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, യൂറോപ്പിൽ എത്തിയില്ലായിരുന്നു, ഇംഗ്ലീഷാവാൻ കുറച്ച് കാലം എടുത്തു. അപ്പോൾ ദൈവകോപമാണെന്ന് പറഞ്ഞു. വള്ളത്തോളം മറുപടി പറഞ്ഞ എന്താണെന്നറിയോ? രാമായണം വിവർത്തനം ചെയ്ത് ചെവിടെ വെക്കാണ്ടായെങ്കിൽ ഞാൻ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവാണ്. എട്ട് മൂപ്പർ ഋഗ്വേദം വിവർത്തനം ചെയ്തു, പത്ത് വള്ളിയോ മറ്റായിട്ട് പ്രസിദ്ധീകരിച്ചു, നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ചത് വാങ്ങിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കാലത്തെ കവികളെ പോലെയൊന്നും അല്ല കേട്ടോ വള്ളത്തോളം, ആളുകൾക്ക് നല്ല പേടിയുണ്ടായിരുന്ന മനുഷ്യനാണ്. വലിയ പ്രതാപിയായിരുന്നു. ഒ എൻ വി കവിത എഴുതുന്നുണ്ട്, അവൾ തൻ കാവ്യ സാമ്രാജ്യം വാണരുളിയ മൂവരശരിൽ അതുലപ്രതാവിയായോരിളയ പെരുമാളെ. ഗംഭീര പ്രയോഗമാണ്, സ്മൃതിതാളങ്ങൾ എന്നുള്ള കവിതയിൽ കാണാം. വലിയ മനുഷ്യനായിരുന്നു വള്ളത്തോളം. ഭയങ്കര കവിതയോടൊക്കെ നമുക്ക് പല വിമർശനങ്ങളും തോന്നുമായിരുന്നു. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഈ കലാമണ്ഡലത്തിൻ്റെ ജൂബിലിക്ക് പ്രധാനമന്ത്രി വന്നു അത്ര, നെഹ്റുവാ. അപ്പം നെഹ്റു കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേജിൽ വള്ളത്തോളം ഉണ്ട്, നെഹ്റുവൊക്കെ കയറുന്നു, വലിയൊരു കസേര ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ കസേര ഇട്ടിട്ടുണ്ട്. അപ്പം ഈ വലിയ കസേരയിൽ വള്ളത്തോളം ഇരുന്നു. തനിക്കിരിക്കാൻ എന്തെങ്കിലും കുറവുള്ളൊരു കസേരയാണ് അതെന്ന് വള്ളത്തോളിൽ തോന്നിയിട്ടേ ഇല്ല. എന്തെങ്കിലും നിലയ്ക്ക് നെഹ്റുവിന് തന്നേക്കാൾ വലിപ്പമുണ്ടെന്നൊന്നും വള്ളത്തോളി കരുതില്ല, തന്നെപ്പോലൊരാൾ എന്ന് കരുതുള്ളൂ. ആ വലിപ്പമുണ്ട് വള്ളത്തോളിലൊരു വാക്യമുണ്ട്, ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മേ. ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാണ് അമ്മ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അനുഭവമായില്ലെങ്കിൽ. ഇപ്പം കേരളത്തിൽ നോക്കൂ, എം എസ് സി പാസ്സായി, പി എച്ച് ഡി ആയി, ബിരുദങ്ങളായി, എന്തൊക്കെയായിട്ട് മനുഷ്യർ നടക്കുന്നു. പക്ഷേ ഇമാതിരി ഭ്രാന്തുകൾ കാണുമ്പോൾ അരുതെന്ന് പറയാനുള്ള ഒരു ആത്മബോധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ എം എസ് സി എന്നൊരു വലിയ ചോദ്യമില്ലേ? അതാണ് ഗുരുവൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്. ഈ അറിവിന് ഇങ്ങനെ മാറ്റലാണ്. ഗുരുവിൻ്റെ ഒരു കവിതയുടെ പേര് തന്നെ അറിവ് എന്നാണ്. അത് ഈ അറിവാണ്, ഈ അപരോന്മുഖമായി തീരുക എന്ന തരത്തിലുള്ള അറിവാണ്. ഇങ്ങനെ ഭാഷയെ മുൻനിർത്തി മലയാളത്തിലേക്ക് അനുഭവങ്ങളെ കൊണ്ടുവരിക, അറിവിനെ കൊണ്ടുവരിക, അധികാരത്തെ കൊണ്ടുവരിക. അങ്ങനെ അധികാരത്തെ കൊണ്ടുവന്ന് ഇപ്പോഴും അധികാരത്തിൻ്റെ രഹസ്യ അറിവിൻ്റെ രഹസ്യാത്മകതയിലാണല്ലോ പലതും അവശേഷിക്കുന്നത്. ഇപ്പോൾ ലളിതമായിട്ട് പറഞ്ഞാൽ ശബരിമലയിൽ അയ്യപ്പനെ ആരാധിക്കുന്ന ധ്യാന ശ്ലോകം ഏതാണ് എന്ന് വെളിപ്പെടുത്തിയാൽ ഏതാണ്ട് എല്ലാ പ്രശ്നവും തീരും.
കാരണം തന്ത്ര സമുച്ചയത്തിലും ശേഷ സമുച്ചയത്തിലും അയ്യപ്പനൊരു വിഗ്രഹ രൂപത്തിൽ ദൈവസങ്കല്പത്തിലില്ല. പിന്നീട് എപ്പോഴുമാണ് അയ്യപ്പൻ ദൈവമായത്? അതുകൊണ്ടാണ് ഈ സദ്ദീപാനന്ദഗിരി എപ്പോഴും ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു അയ്യപ്പൻ നമ്പൂതിരിയെ കണ്ടിട്ടുണ്ടോ എന്ന്, ഏതെങ്കിലും ഒരു അയ്യപ്പ വർമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. വെറുതെ ഇല്ലാണ്ടാവണതല്ല, ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അത് പോട്ടെ. എന്തായാലും അയ്യപ്പൻ പിൽക്കാല ദൈവമാണ്. ഈ ഇതിൻ്റെ ധ്യാന ശ്ലോകം ഏതാണ്? ഉള്ള ശ്ലോകം ശാസ്താവിൻ്റെയാണ്. ശാസ്താവിൻ്റെ ധ്യാന ശ്ലോകത്തിൽ പ്രഭയെയും സത്യകനെയും കുറിച്ച് പറയുന്നുണ്ട്. പ്രഭ ഭാര്യയാണ്, സത്യകൻ മകനാണ്. അതാണ് ധ്യാന ശ്ലോകം. ഞാൻ കരുതുന്നത് ഇപ്പോഴത് തന്നെയാണെന്നാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രഹ്മചര്യത്തിൻ്റെ കഥ നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് വേറെ ഒരു ധ്യാന ശ്ലോകമുണ്ട്. അതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്തിക്കൂടാന്നാണ്. വെളിപ്പെടുത്തിയേ കച്ചവടം അവസാനിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വെളിപ്പെടുത്തണ്ടേ അയ്യപ്പൻ്റെ ധ്യാന ശ്ലോകം ഏതാണ്, മൂലമന്ത്രം ഏതാണ്? തന്ത്രം അറിയുന്ന ആളുകൾ ചോദിക്കുന്നല്ലോ, മൂലമന്ത്രം ഏതാണ്, ധ്യാന ശ്ലോകം ഏതാണ്? ഇതൊന്നും വിശ്വാസമായിട്ടൊരു, ഇപ്പം അയ്യപ്പൻ്റെ പേര് മാറ്റിയല്ലോ, നിങ്ങൾക്കറിയാലോ. ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നുള്ളത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലത്ത് കേസ് അറ്റെത്തിയപ്പോഴാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നുള്ളത് മാറ്റിയിട്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രമാക്കിയത്. എന്താ കാരണം? അയ്യപ്പ ധർമ്മശാസ്താവിന് ഭാര്യ മക്കളുണ്ട്. പൂർണ പുഷ്കല എന്ന് പേരായ രണ്ട് മക്കളും രണ്ട് ഭാര്യമാരും സത്യകൻ എന്ന് പേരായ മകനും സങ്കല്പം അനുസരിച്ചുണ്ട്, ഐതിഹ്യം അനുസരിച്ചുണ്ട്. ഇപ്പോഴും തിരുവാഭരണപ്പെട്ടിയിൽ ഘോഷയാത്ര പോകുമല്ലോ, തിരുവാഭരണ ഘോഷയാത്ര. തിരുവാഭരണപ്പെട്ടിയിൽ പൂർണ്ണയ്ക്കും പുഷ്കലയ്ക്കുള്ള ആഭരണങ്ങൾ ഇപ്പോഴുണ്ട്. അറിവുള്ളവരത് പറയുന്നുണ്ട്, നിങ്ങൾ ആ പെട്ടി തുറന്നു നോക്കുക, അപ്പോൾ കാണാം ഈ പ്രശ്നം ഇതുണ്ടെന്ന് പറയുന്നു. അവിടെ സഹസ്രനാമാർച്ചനയിൽ പൂർണ പുഷ്കലാംബാ സമേത ഹരിഹര സൂനോ ശരണമയ്യപ്പ എന്ന് അവസാനിക്കുന്ന പ്രാർത്ഥന ഇപ്പോഴുണ്ട്. അപ്പൊ ശാസ്താവാണ് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ. ശാസ്താവിൽ അയ്യപ്പൻ്റെ ചൈതന്യം ലയിച്ചു ചേർന്നു എന്നാണല്ലോ പറയാ. അപ്പൊ ശാസ്താവാണ് എന്ന് വന്നാൽ ഈ തെളിവുകളൊക്കെ കോടതിയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം എന്നുള്ളത് അങ്ങനെ വാദിച്ചു നിൽക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ മാറ്റി അയ്യപ്പ സ്വാമി. നോക്കൂ, ഭഗവാന്റെ പേരടിച്ചു മാറ്റിയ ആളുകളാണ്. അവരാ വിശ്വാസത്തെക്കുറിച്ച് നമ്മളോട് പറയണത്, കേസ് ചെയ്യിക്കാൻ വേണ്ടി അവരാ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്. എന്തർത്ഥമുള്ളത്? അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നവോത്ഥാനം എന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിയാൽ എന്തൊക്കെ കൂടിക്കലർന്നിരിക്കുന്നു? മതനവീകരണധാര, ജാതി നശീകരണധാര, സമുദായ പരിഷ്കരണത്തിൻ്റെ ധാര, ആധുനിക ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും വികാസം, സംരംഭകത്വത്തിൻ്റെ ധാര, ഭാഷാപരമായ നവീകരണത്തിൻ്റെ ധാര, സ്വാധികാരത്തിൻ്റെ രൂപപ്പെടലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്തിമമായി ഞാൻ പറയാം. ഇനിയും നോക്കിയാൽ ധാരാളം കാണാം കേട്ടോ, ഞാൻ ഓരോ ഘടകങ്ങളെയും വേറെ എടുത്തെടുത്ത് പറയുകയല്ല. അന്തിമമായി നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാരായണ ഗുരുവിൻ്റെ ഒരു വലിപ്പം ഈ ധാരകളെ മുഴുവൻ സംഗ്രഹിക്കുന്ന ഒരു സംയോജന സ്ഥാനമായി ഗുരു നിലകൊണ്ടു എന്നതാണ്. ഗുരു ഇതിലെ ഏതെങ്കിലും ഒരു ധാരയിലല്ല, തുടക്കം മുതൽ അവസാനം വരെ ഗുരു കവിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗുരു വലിയൊരു അമ്പർലയാണ്, ഒരു വലിയ കുട പോലെ. മതനവീകരണം, ജാതി നശീകരണം, ആധുനിക വിദ്യാഭ്യാസ വ്യാപനം, വിജ്ഞാന ഉദയം, എല്ലാറ്റിൻ്റെയും മുമ്പിൽ ഗുരുവുണ്ട്. നിങ്ങൾ നോക്കൂ, സംഘടിക്കുക എന്ന് മലയാളിയോട് ആദ്യം പറയുന്ന ആളുകളിൽ ഒരാളാണ് നാരായണ ഗുരു. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, പ്രബുദ്ധത, എൻലൈറ്റൻമെൻറ്റ് ഗുരു കൊണ്ടുവരികയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവാലയങ്ങളെ വിടുന്നു, ദൈവങ്ങളെ തന്നെ മാറ്റി സ്ഥാപിക്കുന്നു, കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു, കെടാവളക്ക് പ്രതിഷ്ഠിക്കുന്നു, അവസാനം നാല് വാക്കെഴുതി വയ്ക്കുന്നു, സത്യം ധർമ്മം ദയ ശാന്തി, നാല് വാക്കെഴുതി വയ്ക്കുന്നു. ഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, വ്യവസായത്തിന് വേണ്ടി നിലകൊള്ളുന്നു, യുക്തിവാദത്തെ പിന്തുണയ്ക്കുന്നു. ആകാവുന്ന എല്ലാ നവീകരണത്തിനുള്ള വഴികളെയും ഗുരു ചേർത്തു വയ്ക്കുകയും അവയെല്ലാം ചേർന്നു നിൽക്കുന്ന ആധുനിക മനുഷ്യാവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ സംക്രമ ബിന്ദുവായി അതിൻ്റെ യുഗനായകനായി ഗുരു നിലനിൽക്കുകയും ചെയ്യുന്നു. അത്രയും വലിപ്പമുണ്ട് ഗുരുവിന്. അങ്ങനെ നോക്കിയാൽ നവോത്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ഔദാര്യ ബുദ്ധികളുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വികസിച്ചു വന്നത് മാത്രമൊന്നുമല്ല എന്ന് എളുപ്പം മനസ്സിലാവും. മറിച്ച് എത്രയോ പരിശ്രമങ്ങളിലൂടെ എത്രയോ മനുഷ്യർ പല രൂപത്തിൽ പരിശ്രമിച്ച് സമരം ചെയ്തും അടിയേറ്റുവാങ്ങിയും യാതനകൾ അനുഭവിച്ചും ഒക്കെയാണ് നമ്മളിതിനെ പടിപടിയായി ഇല്ലാതാക്കിയത്. അങ്ങനെ ഇല്ലാതായതിൻ്റെ കേന്ദ്രം എന്തായിരുന്നു? അത് ആചാരമാണ് എന്ന് പറയാം. അതുകൂടി പറയാം, നവോത്ഥാനം റദ്ദാക്കി കളഞ്ഞത് എന്തിനെയാണ്?
മതത്തിൽ നവോത്ഥാനം വരുത്തിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ആചാരമായിരുന്ന മതത്തെ മൂല്യമാക്കി മാറ്റി എന്ന് പറയുന്നു. മാറ്റി എന്നല്ല, മാറ്റാൻ ശ്രമിച്ചു. ആചാരമായിരുന്നു മതം, അതിൽ നിന്ന് മതത്തെ ഒരു ധാർമ്മിക മൂല്യമാക്കി മാറ്റാനാണ് നവോത്ഥാനം ശ്രമിച്ചത്. സി വി കുഞ്ഞിരാമൻ ഗുരുവിനോട് സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട്, സ്വാമി പറഞ്ഞതിൽ മനുഷ്യരൊരു ജാതിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, ദൈവം ഒന്നാണെന്നുള്ളത് മനസ്സിലായി, പക്ഷേ മതം ഒന്നല്ലല്ലോ, മതം പലതല്ലേ, ഒരു മതം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അപ്പൊ ഗുരു തിരിച്ചു ചോദിക്കുന്നത് എന്താണ് മതം? അവിടെയാണ് ഗുരുവിൻ്റെ പ്രസിദ്ധമായ നിരീക്ഷണങ്ങളുള്ളത്. ഗുരു പറയുന്നത് മത ആചാരമാണോ മതം മൂല്യമാണോ? അദ്ദേഹം പറയും ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു, മുഹമ്മദ് മതം ഇസ്ലാം സാഹോദര്യമാണ് എന്ന് പറയുന്നു. അടുത്ത വാക്യം, സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? നിങ്ങൾ മതത്തെ അതിൻ്റെ ഹൃദയമൂല്യമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മതം ഇൻക്ലൂസീവ് ആണ്, എക്സ്ക്ലൂസീവ് അല്ല. മതത്തെ ആചാരമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓരോ മതവും മറ്റു മതത്തെ പുറന്തള്ളുന്നു. മതം മൂല്യമാണ് എന്ന് മലയാളിയെ പഠിപ്പിക്കാനാണ് ഈ നവോത്ഥാനം ശ്രമിച്ചത്. അതുകൊണ്ടാണ് പൊരുത് ജയിപ്പത് അസാധ്യം എന്ന് പറഞ്ഞത്. മതം തമ്മിൽ കലഹിച്ചിട്ട് കാര്യമൊന്നുമില്ല, പല മതസാരവും ഏകം എന്നതോർക്കാതെ അന്ധർ ആനയെ കണ്ടതുപോലെ തമ്മിലടിച്ച് കലഹിച്ചിട്ട് കാര്യമില്ല എന്ന് ഗുരു പറയുന്നുണ്ട്. പല മതസാരവും ഏകം എപ്പോ? മതം മൂല്യമാകുമ്പോൾ. ക്രിസ്ത്യാനിറ്റി സ്നേഹവും ഇസ്ലാം സാഹോദര്യവും ബുദ്ധമതം കരുണയും അദ്വൈതാത്മക ഹിന്ദുമതം ഏകതയുമാണെങ്കിൽ മതം പുറത്താക്കുന്നില്ല ഒന്നിനെയും. ഗാന്ധിജി അതുകൊണ്ടാണ് ഞാൻ ഉത്തമനായ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഉത്തമനായ മുസൽമാനുമാണ് എന്ന് പറയുകയും പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി രൂപ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഇന്ത്യാ ഗവൺമെന്റിനെതിരെ നിരാഹാരം കടക്കുകയും ചെയ്തു. കാരണം അപ്പുറത്തൊരാളില്ല, വെറുതെ അല്ല കേട്ടോ ഈ വെടിവെച്ച് വന്നത്. ഇങ്ങനെ ഇതാണ് ഹിന്ദു എന്ന് പറയായിരുന്നു ഗുരു ഗാന്ധിജിയെ. അങ്ങനെയാ. അതുകൊണ്ട് ഈ മതത്തിന്റെ മൂല്യം ഞാൻ പറഞ്ഞു തന്നെ, ആചാരമാണ് മതമെങ്കിൽ മതം എത്ര പാഴായി പോയേനെ. ഈ ആചാരങ്ങളുടെ ഇപ്പോ പലരും പറയുന്നത് അതൊക്കെ അനാചാരങ്ങളായിരുന്നു, ഇത് ആചാരമാണെന്ന്. പഴയത് എപ്പോഴാണ് അനാചാരമായത്? റദ്ദായി പോയപ്പോഴാ. അതുവരെ നല്ല ആചാരമായിരുന്നു അല്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തില് നായർക്ക് മണിയടിച്ച് പ്രാർത്ഥിച്ചുകൂടാലോ. അപ്പോഴാ കൃഷ്ണപിള്ള കയറി മണിയടിക്കുന്നത്. സാമൂതിരിയുടെ ഗുണ്ടകളായ നായന്മാർ തന്നെ കൃഷ്ണപിള്ളയെ തലക്കടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃഷ്ണപിള്ളയുടെ ഗംഭീരമായ കമന്റ് ഉണ്ട്. ഉശിരുള്ള നായരും മണിയടിക്കും, ഇല നക്കി നായര് തലക്കടിക്കും എന്നാണ്. അങ്ങനെ എത്രയെത്ര ആചാരങ്ങൾ. അവർണരെ പഠിപ്പിച്ചത് ആചാരം ഉണ്ടായിട്ട, കണ്ണാടി പ്രതിഷ്ഠിച്ചത് ആചാരം അനുസരിച്ച. ഏത് തന്ത്രവിധിയിലാണ് കണ്ണാടി ഒരു പ്രതിഷ്ഠയായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് തന്ത്രത്തിലാണ് സത്യം ധർമ്മം ദയാശാന്തി എന്നൊരു വാക്ക് പ്രതിഷ്ഠയായിട്ട് വരിക? വരില്ലല്ലോ. ഗുരു ഇതൊന്നും കാക്കാശിന്റെ വില വെച്ചിട്ടില്ല കേട്ടോ. മണ്ണന്തലയിലോ മറ്റോ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് ആരോ ഒന്ന് ചോദിച്ചു, സ്വാമി ഇപ്പൊ മുഹൂർത്തം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് മനസ്സിലായില്ല ഇതെന്താ ഈ മൂപ്പര് പറയണെന്ന്. അപ്പൊ എന്താ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു അല്ല, കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ ജാതകം നോക്കുക. അപ്പൊ പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി മുഹൂർത്തം നിങ്ങൾ നോക്കിക്കോളൂന്ന. ഇത്രയേ ഉള്ളൂ ഗുരുവിന്. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണോ ദഹിപ്പിക്കണോ? വലിയ പ്രശ്നമായിരുന്നു. പൊരുതത്തിൽ നിന്നപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഇതിലേതാ ശരി, സംസ്കരിക്കുന്നതാണോ ദഹിപ്പിക്കുന്നതാണോ കുഴിച്ചിടുന്നതാണോ ശരി? അപ്പൊ ഗുരു പറഞ്ഞു ചക്കിലിട്ടാട്ടി എണ്ണയാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കേട്ട ആൾ അയ്യോ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു എന്താ നോവോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ആചാരങ്ങളെ തള്ളിയ ഒരാളാണ് നാരായണ ഗുരു. ആ വഴിയിലാണ് കേരളം ഇവിടെ എത്തിയത്. അല്ലാതെ ആചാരങ്ങളെ പൊന്നുപോലെ കാത്തുരക്ഷിച്ച് കാത്തുരക്ഷിച്ചായിരുന്നെങ്കിൽ എന്തൊക്കെ വിഴുപ്പുകൾ നാം പേറേണ്ടി വരുമായിരുന്നു, എന്തൊക്കെ വിഴുപ്പുകൾ പേറേണ്ടി വരുമായിരുന്നു. ഒരു കാര്യം കൂടി കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതി നശീകരണപരമായ ധാരയ്ക്ക് കേരളീയ നവോത്ഥാനത്തിലുണ്ടായ മേൽക്കൈയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പൊതു തലത്തിൽ നിന്ന് കേരളീയ നവോത്ഥാനത്തെ ഭിന്നമാക്കുന്ന ഒരു ഘടകം. അയ്യാവൈകുണ്ഠനും ചാന്നാർ ലഹളയും മുതൽ തുടങ്ങി അയ്യങ്കാളിയും കെ പി കറുപ്പനും കെ പി വള്ളവനും വേലുക്കുട്ടി അരയനും
പാമ്പാടി ജോൺ ജോസഫും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും എല്ലാം ഉൾപ്പെടുന്നവരിലൂടെ ജാതിവിരുദ്ധതയുടെ അതിതീവ്രമായ ഒരു ഊർജം വികസിച്ചു വരികയും ആ ഊർജത്തെ പുതിയ അധ്യാത്മഭാവനയിലേക്ക് നാരായണഗുരുവിനെ പോലെ ഒരാൾ പരിഭാഷപ്പെടുത്തി ഒരു ധാർമ്മിക മൂല്യമാക്കി കേരളത്തിനത് വികസിപ്പിക്കുകയും ചെയ്തതാണ് കേരളീയ നവോത്ഥാനത്തെ വ്യത്യസ്തമാക്കിയ ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനം. രണ്ടാമതൊരു കാര്യം, കേരളീയ നവോത്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ മറ്റിടങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു ഘടകം കൂടി പരിമിതമായിട്ടെങ്കിലും ഉണ്ടായിരുന്നു, അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന പ്രശ്നം. പൂർണ്ണമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അകത്തളങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, അത്തേമാർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം ഉയർത്തുകയും സ്ത്രീ എന്ന് പറയുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഒരു മുദ്രാവാക്യം വരികയും 1938 ആകുമ്പോൾ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നത് മാറുകയും ചെയ്യുക വഴി ഈ നരകയാതന അനുഭവിക്കുന്ന ഈ സ്ത്രീ ജീവിതങ്ങളെ എല്ലാവരെയും എല്ലാ നമ്പൂതിരിമാരും മേൽജാതിയിൽപ്പെട്ട ആളുകളും അവരുടെ ഒരു വിമോചനം എന്നതും വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മറ്റൊരു കേന്ദ്ര താല്പര്യമായിരുന്നു. ഇങ്ങനെ ജാതിവിരുദ്ധതയിലും മേൽത്തട്ടിലെങ്കിലും ഉള്ള സാമൂഹ്യ വിഭാഗങ്ങളിൽ സമുദായങ്ങളിലെ സ്ത്രീമോചനത്തിലും ഊന്നി നിന്നുകൊണ്ട് ആധുനികതയുടെ മൂല്യങ്ങളെ സ്വാംശീകരിക്കുന്ന വിവിധ പ്രവണതകളുടെ ഒരു സംയോജന രൂപമായിട്ടാണ് വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനം നിലനിന്നത്. ആ മൂല്യങ്ങളാണ് വാസ്തവത്തിൽ പിന്നെ വെല്ലുവിളിക്കപ്പെട്ടത്. ഞാനിതിൻ്റെ ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിലേക്ക് വന്നാൽ ഇത്ര തന്നെ ഇനി വർത്തമാനത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട്, ഞാൻ സമയക്കുറവിലേക്ക് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രണ്ട് മൂന്ന് പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ സമുദായം എന്ന ജാതി വിമർശനപരമായി രൂപപ്പെട്ട നമ്മുടെ നവോത്ഥാനത്തിൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ സ്ഥാനം, സാമൂഹ്യ സ്വത്തു പദവി, ആ സ്വത്തു പദവിയിലുണ്ടായിരുന്ന ജാതി വിമർശനപരമായ ഉള്ളടക്കം പതിയെ പതിയെ പിൻവാങ്ങുകയും ജാതി സ്വത്വപരമായ ഉള്ളടക്കം ഉറച്ചുറച്ച് വരികയും ചെയ്യുന്നതാണ് 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്ന, രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്ന ഒരു സുപ്രധാന മാറ്റം. ജാതി വിമർശനം ഏതാണ്ട് റദ്ദാവുകയും ജാതി സ്വത്വത്തിൻ്റെ കൂടുതൽ കൂടുതലായ ദൃഢീകരണമാണ് ഈ സമുദായം എന്ന സങ്കല്പമായി പിന്നെ വികസിച്ചു വരികയും ചെയ്യുന്നത്. അതിൻ്റെ അനന്തരഫലമാണ് ജാതി വിമർശനത്തെ നിശിതമായി ഉയർത്തിപ്പിടിച്ച അയ്യങ്കാളി ഓർമ്മയിൽ നിന്ന് പൊയ്പോവുകയും ജാതി സ്വത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച പ്രസ്ഥാനങ്ങൾ താരതമ്യേന പ്രബല പ്രസ്ഥാനങ്ങളായിട്ട് മാറുകയും ചെയ്തത്. ഇതാണ് ഒരു പരിവർത്തനം. രണ്ട്, ഈ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ആധുനികതയുടെ മൂല്യമണ്ഡലത്തെ നാരായണ ഗുരുവായാലും അയ്യപ്പൻ മാഷായാലും ഒക്കെ പല രൂപത്തിൽ സാഹോദര്യത്തിൻ്റെ അപരബോധത്തിൻ്റെ ഒക്കെ മൂല്യമണ്ഡലത്തെ നമ്മുടെ ജീവിത അനുഭവത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ നാം മിക്കവാറും പരാജയപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപരോന്മുഖത്വം, നാരായണ ഗുരു പരമാവധി ആരായി എന്ന് ചോദിച്ചാൽ ചിലർക്ക് അവരുടെ ജാതി നേതാവായി, ചിലർക്ക് സാമൂഹ്യ പരിഷ്കർത്താവായി, ചിലർക്ക് യുക്തിബോധമുള്ള ഒരു ആധ്യാത്മിക ചിന്തകനായി എന്നൊക്കെ അല്ലാതെ ഗുരു ഉൾക്കൊള്ളുന്ന ഈ വലിയ, ഞാൻ പറയുന്നത് പാശ്ചാത്യ ആധുനികതയുടെയും പൗരസ്ത്യ അധ്യാത്മത്തിൻ്റെയും വിമർശന സ്ഥാനമായി ഒരേ സമയം നിലനിന്ന ആളാണ് ഗുരു. അപരത്വത്തെ ഒഴിച്ചു നിർത്തുന്ന ഒരു ആത്മത്തെ സങ്കല്പിച്ചതായിരുന്നു പാശ്ചാത്യ ആധുനികത. എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ എന്ന് വേണമെങ്കിൽ പറയാം. അപരത്തെ ഇല്ലാതാക്കി, ഇപ്പൊ ഞാനൊരു നല്ല ആണായി തീരണമെങ്കിൽ എന്തു വേണം? പെണ്ണിന്റെ ഭാവഭാവങ്ങളൊന്നും ഉണ്ടാവരുത്. ഒരു പെണ്ണായി തീരണമെങ്കിലോ ആണിന്റെ പ്രകൃതം ഒന്നും ഉണ്ടാവരുത്. അപരത്തെ നിഷേധിക്കലാണ്, അപരോന്മുഖത്വത്തെ റദ്ദാക്കി കളയലാണ്, ആത്മത്തിൽ ഉറക്കലാണ്. അപ്പൊ ബലിഷ്ഠ പുരുഷന്മാരാകും, ബലിഷ്ഠ വ്യക്തിത്വമാകും. ഈ ബലിഷ്ഠ വ്യക്തിത്വ സങ്കല്പത്തിൽ നിലീനമായിരിക്കുന്നത് അടിസ്ഥാനപരമായി ഹിംസയാണ്, താനല്ലാത്തതിനെ റദ്ദാക്കലാണ്. അങ്ങനെ പാശ്ചാത്യ ആധുനികത, ഇപ്പൊ പാശ്ചാത്യ ചിന്തകന്മാർ പലരും പറയുന്നുണ്ട് ഫാസിസം യൂറോപ്പിൽ വന്നത് പുറമേ നിന്ന് വന്നു ചാടിയതല്ല, പാശ്ചാത്യ ആധുനികതയിൽ നിലീനമായി കിടക്കുന്നുണ്ട് ഈ ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ. എന്താണ് എക്സ്ക്ലൂഷൻ ഓഫ് ദ അതർ, അപരത്തെ റദ്ദാക്കലാണ് ഈ ഫാസിസം. ലളിതമായിട്ട് പറഞ്ഞാൽ അപരോന്മുഖമല്ലാത്ത ആത്മഭാവനയുടെ പേരാണ് ഫാസിസം. അപരോന്മുഖമായ ആത്മഭാവനയാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് എന്താണ് ജനാധിപത്യം എന്നുള്ളതിന് റസ്സല് വലിയൊരു വിശദീകരണം ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ കൺസേൺ ഫോർ ദ അതർ. മെജോറിറ്റി അല്ല കേട്ടോ, നമ്മളിപ്പോഴും മെജോറിറ്റിയാണ് ജനാധിപത്യം എന്നാ പലപ്പോഴും കരുതുക. ഭൂരിപക്ഷം അല്ല, ഭൂരിപക്ഷം ജനാധിപത്യത്തിന്റെ ഒരു ഫങ്ഷണൽ പ്രിൻസിപ്പിളാണ്, അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ല. നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഭൂരിപക്ഷ ഗീതം, മറിച്ച് അതിൻ്റെ ധാർമ്മിക തത്വം
കൺസേൺ ഫോർ ദ അതർ. നിങ്ങളല്ലാത്തതിന് നിങ്ങളിൽ എത്ര ഇടമുണ്ട്? നിങ്ങളല്ലാത്തതിന് നിങ്ങളിൽ കിട്ടുന്ന ഇടത്തിൻ്റെ പേരാണ് നിങ്ങളുടെ ജനാധിപത്യ ബോധം എന്നുള്ളത്. ഒരു സമൂഹം ആ സമൂഹത്തിൽ അതല്ലാത്തതിന് എത്ര നിലനിർത്തുന്നു, അതല്ലാത്തതിനെ അതിനോളം വലുതായി നിലനിർത്താൻ അനുവദിക്കുമ്പോൾ ജനാധിപത്യം പൂർണ്ണമായി. അല്പം പോലും നിലനിർത്താൻ അനുവദിക്കാത്തപ്പോൾ ഫാസിസം പൂർണ്ണമായി. അത്രയുള്ളൂ. ഗുരു ചെയ്ത കാര്യം ഈ ആത്മമെന്നതിലേക്ക് അപരമെന്നതിനെ സന്നിവേശിപ്പിക്കുകയും ഈ അപരോന്മുഖത്വമാണ് ദൈവഭാവന, അധ്യാത്മം എന്ന് മലയാളിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയ കാര്യമൊന്നുമല്ല അത്. വാസ്തവത്തിൽ പാശ്ചാത്യ ആധുനികതയുടെയും ഇവിടെ നിലനിന്നിരുന്ന ബ്രാഹ്മണികമായ ദൈവസങ്കല്പത്തിൻ്റെയും ഒരേ സമയത്തുള്ള മറികടക്കലാണ്. രണ്ടിനെയും ആത്മബ്രഹ്മങ്ങൾ തമ്മിലുള്ള ഏകീഭാവമല്ല, ആത്മവും അപരവും തമ്മിലുള്ള ഏകീഭാവം. ആ അപരത്തെ പരമാവധി അറ്റത്തെത്തിക്കുമ്പോഴാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നിടത്ത് അത് എത്തുന്നത്. ഇങ്ങനെ അപരമെന്നതിനെ പരമാവധി വലുതാക്കിക്കൊണ്ടും അപരോന്മുഖത്വത്തെ ആത്മഭാവത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടും സൈദ്ധാന്തികമായൊരു വൻവിച്ഛേദം, ധാർമ്മികമായൊരു പുതുയുഗത്തിൻ്റെ ഉദ്ഘാടനം, ആധുനികതയെ ഒരു നൈതിക പ്രമാണമാക്കി ദൈവഭാവനയോട് കൂട്ടിച്ചേർക്കുന്ന ഒന്ന്, ഒരർത്ഥത്തിൽ മതനിരപേക്ഷമായ, മതം പോലും വേണ്ടാത്ത ദൈവഭാവനയുടെ അവതരണം. ദൈവദശകത്തിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികണ്ണി ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻപദം എന്ന് തുടങ്ങി, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന് ക്രിസ്തുവിനെ ആലോചിച്ച് പല മതങ്ങളിലൂടെ കടന്ന് ജയിക്കുക മഹാദേവ, ജയിക്കുക ദയാസിന്ധോ, ദീനാവന പരായണ, ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം കേട്ടോ. ഈ വാക്കൊക്കെ ഉണ്ട്, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ദയാസിന്ധോ, ദീനാവന പരായണ, ഇതൊന്നും ഗുരുവിൻ്റെ ആദർശമല്ല. ഗുരുവിൻ്റെ ആദർശം അവസാനത്തെ ശ്ലോകത്തിലാണ്. ഒന്നാമത്തെ ശ്ലോകം ഗുരുവിൻ്റെ തത്വത്തിനെതിരാ. ഗുരു അദ്വൈതിയ. ദൈവദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം ദ്വൈതമാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. ഞാനും നീയുമായിട്ട് വിഭജിതമായൊരു ദൈവഭാവന ഗുരുവിനില്ല. പിന്നെ എന്തുകൊണ്ട് ആദ്യ ശ്ലോകം അതായി? അവർക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടിയല്ല. തൻ്റെ ദൈവത്തെക്കുറിച്ചല്ല പറയണത്. മനുഷ്യർ ദൈവത്തെ എങ്ങനെ കാണുന്നോ അതാദ്യം പറയും. കൈവിടാതെ ഇന്ന് ഞങ്ങളെ. അവസാനത്തെ ശ്ലോകത്തിൽ ഗുരുവിൻ്റെ ദൈവഭാവനയുണ്ട്. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഞാൻ പറഞ്ഞത്, നമ്മുടെ നവോത്ഥാനം ഒരു പരിഷ്കരണ പ്രക്രിയ മാത്രമായിരുന്നില്ല, ഒരു ധാർമ്മിക നൈതിക മൂല്യത്തിൻ്റെ, പുതിയൊരു ധാർമ്മിക നൈതിക മൂല്യത്തിൻ്റെ സംസ്ഥാപനത്തിനുള്ള ശ്രമവും കൂടിയായിരുന്നു. ആ മൂല്യങ്ങളും ഒരർത്ഥത്തിൽ നമ്മുടെ ആധുനിക ലോകത്ത് തൊൽപ്പിൽക്കാലത്ത് വികാസം നേടിയില്ല. മൂന്നാമത്തൊരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീജീവിതമാണ്. സ്ത്രീയുടെ വിമോചനത്തെയും സ്ത്രീയുടെ നവീകരണത്തെയും സ്വാതന്ത്ര്യത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് 1919 കുമാരനാശൻ ചിന്താവിട്ടയായ സീത എഴുതിയത്. വെറുതെ എഴുതിയതല്ല. ഐ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ, ഭയമറ്റ് പറന്നുപോയിടാം സ്വയമിദ്യോവിലൊരാശ്രയം വിന എന്ന് പറയുന്ന ഒരു പെണ്ണ് 1919 മലയാളത്തിൽ വന്നു. നിന്റെ തുണ വേണ്ട, രാജാവിൻ്റെ തുണ വേണ്ട, ഞാൻ ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഭയമറ്റു പറന്നുപോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. ഇന്നും കേരളത്തിൽ പെണ്ണുങ്ങൾക്ക് പറ്റില്ലല്ലോ, 7 മണിക്ക് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ അന്ന് തന്നെ കുമാരനാശൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരർത്ഥത്തിൽ പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ, അന്ന് സീതയുടെ ചോദ്യമായിരുന്നു. കേരളത്തിലെ ഏത് സ്ത്രീയുടെയും ചോദ്യം, അതിൻ്റെ പേരാ വികസനം എന്നോ. അങ്ങനെയൊക്കെ ആശാൻ ചോദിച്ചു വന്നു. ഇതൊന്നും വെറുതെ വന്ന ചോദ്യങ്ങളല്ല, ഇതൊക്കെ ആ കാലത്തിൻ്റെ മൂല്യങ്ങൾ പല രൂപത്തിൽ അലയടിച്ചതാ. അരുതന്തൈ വീണ്ടും എത്തി നിൻ തിരുമുമ്പിൽ തെളിവേകി ദീനയായി, മരുവീടണമെന്നു മന്നവൻ കരുതുന്നോ ശരി പാവയോ ഇവൾ. ആത്മാഭിമാനത്തോടെ ഒരു സ്ത്രീ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ പാവയാണെന്നാണോ താൻ കരുതുന്നത്? ഇനിയും തൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ പട്ടമഹിഷിയായി, നിങ്ങളുടെ രാജത്വത്തിന് അലങ്കാരമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുമെന്ന് രാമ നീ കരുതുന്നുണ്ടോ? പാവയോ ഇവൾ. രാമൻ റദ്ദായി പോണൊരു ചോദ്യമാണ്. അമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് നവോത്ഥാനം ഇവിടെ എത്തിയത്, അല്ലാതെ ഈ സഹധർമ്മിണിത്വം എന്ന് പറയുന്ന ബെടായി ഒന്നും കൊണ്ടല്ല.
വിജയം മാഷ് പറയും ഈ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് വെച്ചാൽ സ്വന്തം ധർമ്മം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ റദ്ദാക്കിയിട്ടാണ് ഈ നവോത്ഥാനം ഇവിടെ വരെ എത്തിയത്. അതിനെന്ത് സംഭവിച്ചു? നമ്മുടെ നവോത്ഥാനത്തിലെ ഈ സ്ത്രീ മൂല്യത്തിന് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഗാർഹികതയുടെ ഇരുണ്ട ലോകങ്ങൾക്കുള്ളിൽ കെട്ടിത്തളയ്ക്കപ്പെട്ടു മലയാളത്തിലെ സ്ത്രീ ജീവിതം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളത്തിൽ യാതൊരു വിമർശനത്തിനും വിധേയമാകാതെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. ഈ സ്ഥാപനത്തെ വിമർശിച്ച് നവീകരിച്ച് ജനാധിപത്യവൽക്കരിച്ചാലല്ലാതെ കേരളത്തിന് അടുത്ത ചുവട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം പുറത്താക്കിയ മുഴുവൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ വീടിൻ്റെ അകത്ത് ഭദ്രമായിട്ടുണ്ട്. കക്കാട് കവിതയിൽ പറഞ്ഞ പോലെ അല്ല, ആറ്റൂര് പകലേ വെട്ടിയ നീളം മുഴുവൻ ഒരൊറ്റ വലിയാൽ പുറകോട്ടാക്കാൻ, വീട്ടിൽ കയറിയാൽ മതി. എല്ലാവരും സെക്യുലറാണ്, എവിടെയാണ് റോട്ടില്ല. വീട്ടിൽ കയറിയ സെക്യുലറൊക്കെ അവസാനിക്കും, വീട്ടിൽ കയറിയ ജാതി വിമർശനം അവസാനിച്ചു, പുരുഷ സ്ത്രീ വിമോചനം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. വീട്ടിൽ കയറിയ എല്ലാം പഴയ പോലെയാണ്. ഈ വീടാകട്ടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് നവോത്ഥാനം നോക്കൂ, നവോത്ഥാനത്തിന്റെ വിമർശന കേന്ദ്രം എന്തായിരുന്നു? കുടുംബമായിരുന്നു. കുടുംബത്തെ പൊളിച്ചു മണിതിട്ടാ കേരളം നവീകരിക്കപ്പെട്ടത്. ഇന്ന് ഈ കുടുംബം യാഥാസ്ഥിതികത്വത്തിന്റെ നെടുങ്കോട്ടയായി തുടരുക. കേസരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാക്യം പറയാം. കേസരി പറഞ്ഞത്, പുരുഷന്മാരെ വിത്ത് ആളുകളും വീട്ടു തമ്പ്രാക്കന്മാരുമാക്കി മാറ്റിക്കൊണ്ടും സ്ത്രീകളെ അടുക്കള ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് നമ്മുടെ സമുദായം നിലനിന്നു പോകുന്നത്. 1930 2018 ഒരു വ്യത്യാസമില്ല. അങ്ങനെ നവോത്ഥാനം പൂർണ്ണമായി പരാജയപ്പെട്ട പിൻവാങ്ങിപ്പോയ ഒരു സ്ഥാനത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ സ്ത്രീയുടെ വിമോചിതാവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ആ കുടുംബങ്ങളുടെ അകത്തു നിന്നാണ് ഈ ശരണമന്ത്രങ്ങളുമായി ഈ ആർത്തവം അശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടി ഈ മുദ്രാവാക്യങ്ങളുമായി ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങിയത് എന്നുകൂടി മനസ്സിലാക്കിയാലാണ് വാസ്തവത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല എന്ന് മനസ്സിലാകുക. അത് വളരെ ആഴമേറിയൊരു വിമർശനാത്മക ദൗത്യം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നവോത്ഥാനത്തിൻ്റെ ഈ വിപുലമായ മൂല്യലോകവും ഇന്ന് ആചാരബദ്ധമായി, അന്ന് ഇന്നും തമ്മിലൊരു മൗലിക വ്യത്യാസമുള്ള എന്താന്ന് വെച്ചാൽ, അന്ന് ആചാരങ്ങളിൽ കെട്ടിത്തളഞ്ഞു കിടന്നത് വാസ്തവത്തിൽ വേറെയൊന്നും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത പഴമയുടെ കോട്ടയിൽ സ്വയം ജീവിച്ചിരുന്ന യാഥാസ്ഥിതികരെന്ന് സ്വയം തന്നെ കരുതിയിരുന്ന ആളുകളാണ്. ഇന്ന് യാഥാസ്ഥിതികത്വത്തിൻ്റെ ഏറ്റവും വലിയ അവതാര രൂപങ്ങൾ ആധുനിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയ എല്ലാ സാങ്കേതിക ജ്ഞാനവുമുള്ള എല്ലാ പുതിയ പരിഷ്കാരങ്ങളും കൊണ്ട് നടക്കുന്ന ജീവിത മൂല്യങ്ങളുടെ മണ്ഡലത്തിൽ പക്ഷേ ആധുനികതയുടെ പരിസരത്ത് വരാത്ത ആളുകളാണ് ഇന്ന് ഇത് കൊണ്ട് നടക്കുന്നത്. ഇത് വിചിത്രമായൊരു ഒരു 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 സ്ഥിതി വിശേഷമാണ്. വളരെ അത്യന്ത വിചിത്രമായ ഒരു സ്ഥിതിവിശേഷം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭം വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവോത്ഥാനത്തെ ഓർക്കുന്നു. ആ ഓർമ്മ ഒരു നിർണായകമായ ഓർമ്മയായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഇടപെടാനുള്ള ഒരു ഒരു ഊർജമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഇതിലിപ്പോൾ ജയിക്കുവോ തോക്കുവോ എന്നതൊക്കെ വാസ്തവത്തിൽ അതല്ല ഇതിൻ്റെ കേന്ദ്ര പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് വിജയങ്ങൾ മാത്രമൊന്നുമല്ല. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹമോ ഗുരുവായൂർ സത്യാഗ്രഹമോ നടത്തിയ കാലത്തൊന്നും വിജയിച്ചില്ല. 1931 സമരം തുടങ്ങി, 1932 ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞ് സമരം നിർത്തുമ്പോഴും ഗുരുവായൂർ ക്ഷേത്രം തുറന്നിട്ടില്ല. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നിട്ടും ഗുരുവായൂർ ക്ഷേത്രം തുറന്നില്ല. 17 കൊല്ലം കഴിഞ്ഞിട്ട് 1948 ഗുരുവായൂർ ക്ഷേത്രം തുറന്ന് അവർണരാദ്യമായിട്ട് കയറിയത്. 17 കൊല്ലം കഴിഞ്ഞു. അക്കാലം വരെ കരുതിയിരുന്നത് ഈ അവർണ ജാതിക്കാർ കയറിയാൽ ഭഗവാന്റെ ചൈതന്യത്തിന് ഭംഗം വരുന്നായിരുന്നു. ഈ ടീച്ചർ പറഞ്ഞതുപോലെ ലീല ടീച്ചർ പറയുന്നുണ്ട്, പക്ഷെ കയറിയപ്പോൾ ചൈതന്യം കൂടുക ചെയ്തേ. അപ്പൊ ആള് നന്നായിട്ട് വരിക. ഈ ആചാരം എന്ന് പറയുന്ന ആളുകള് തങ്ങളുടെ സൗകര്യത്തിന് ആചാരലംഘനം നടത്തിയതൊന്നും പറയില്ലല്ലോ. ഇപ്പൊ ശബരിമലയിൽ കാണിക്ക കൂടിക്കഴിഞ്ഞ സമയത്ത് കാണിക്ക എണ്ണാൻ വേണ്ടി ഈ കുണ്ടികയുടെ അടിയിൽ കൺവെയർ ബെൽറ്റ് വെച്ചത് ഏത് തന്ത്രവിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും? ഉണ്ടല്ലോ കാണിക്ക എണ്ണാനായിട്ട് കൺവെയർ ബെൽറ്റിൽ കൂടി ഇങ്ങനെ പോവാ കാശാ വന്നത്, അതുകൊണ്ട് ഒരു തന്ത്രവും പ്രശ്നമല്ല. ചൈന പ്രദർശനം നിർത്തിയതിൻ്റെ താന്ത്രിക അടിസ്ഥാനം എന്താണ്? ആളുകൂടി ഉരുളാൻ സ്ഥലമില്ല, ഇത്രയുള്ളൂ. 18-ാം പടി സ്വർണം പൂശി,
പതിനെട്ടാം പടിയിലെ തേങ്ങുടക്കൽ നിർത്തി, കൊടിമരം സ്ഥാപിച്ചു, മകരവിളക്കിലും മണ്ഡലകാലത്തും മാത്രം തുറന്നിരുന്ന ക്ഷേത്രം എല്ലാം ഒന്നാം തീയതി തുറക്കാൻ തീരുമാനിച്ചു, പിന്നെ അഞ്ചു ദിവസം കൂടുതലും തുറക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതെല്ലാം ആചാരം ലംഘിച്ചല്ലേ വന്നത്. അതുകൊണ്ട് ആദ്യമായി ലംഘിക്കപ്പെടാൻ പോകുന്ന ആചാരം ഈ സ്ത്രീ കേരളല്ല. കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം എടുത്താൽ ശബരിമലയിൽ മാത്രം ലംഘിക്കപ്പെട്ട 100 ആചാരമെങ്കിലും ഉണ്ടാവും. പിന്നെ ആചാരലംഘനം എന്ന പേരിൽ ദളിതരുടെയും കീഴ്ജാതിക്കാർന്ന് വിളിക്കപ്പെട്ടവരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത എത്രയോ അവകാശാധികാരങ്ങളുണ്ട്. അവിടെ ഒന്നും ഒരു ആചാരലംഘനവും തോന്നിയില്ല. വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? വർഗീയതയും ബ്രാഹ്മണ്യവും നവബ്രാഹ്മണ്യവും കൈകോർത്ത് കേരളത്തെ പിളർക്കാൻ നടത്തുന്ന ശ്രമമാണ് വാസ്തവത്തിൽ ഇപ്പോൾ. നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, സോദരത്വേന, അതിപ്പോഴും കെട്ടുപോയിട്ടില്ലാത്തൊരു സമൂഹമാണ് കേരളം. അത് പ്രളയകാലത്ത് പ്രവർത്തിച്ചാതാ. ഈ ഒരു ദൈവത്തിൻ്റെയും വിളി കേട്ടിട്ടല്ല കടപ്പുറത്തു നിന്ന് ഈ മുക്കവന്മാർ വന്ന് ഈ മനുഷ്യരെ രക്ഷിച്ചത്. ഈ ചെങ്ങന്നൂരൊക്കെ മുങ്ങിപ്പോകാൻ പോയ പ്രമാണിമാരുണ്ടല്ലോ, അവരെയൊക്കെ അവരുടെ വീടിൻ്റെ രണ്ടാം തട്ടിൽ നിന്നും മേൽത്തട്ടിൽ നിന്നും ഈ താഴെ ഇറക്കിക്കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളി ഒരു ഭഗവാന്റെയും വിളിയുടെ പുറത്തല്ല, സോദരത്വേന എന്ന വിളിയുടെ പുറത്താ. ആ വിളിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ സമരം നടക്കുന്നത്. ആ വിളിയാണ്, അതിൻ്റെ പുറകിലെ ഊർജത്തെയാണ്. സർക്കാർ കാശ് കൊടുത്തപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അന്ന് ധാരാളമായിട്ട് വന്നില്ലേ. അയാൾ പറയുന്നുണ്ട്, അയാൾ സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷെ ഈ മനുഷ്യർക്കൊന്നും പറയാൻ പറ്റാത്ത വലിപ്പമുള്ളൊരു വാക്യം അയാൾ പറഞ്ഞു. ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല. ആ മൂല്യമാണ് കേരളത്തെ കേരളമാക്കിയത്. എത്ര ബോട്ടുകൾ തകർന്നുപോയി എനിക്കറിയാം. എൻ്റെ നാട്ടിൽ പൈപ്പിനിൽ നിന്ന് വന്ന എത്രയോ ബോട്ടുകൾ അടി തകർന്നുപോയി ഈ 3 ദിവസം കൊണ്ട്. അതൊന്നും തിരിച്ചു കിട്ടിയിട്ടല്ല. അതിൻ്റെയൊക്കെ പുറയിൽ ഈ സോദരത്വേന എന്ന വലിയൊരു മൂല്യം അലയടിച്ചുകൊണ്ടിരുന്നു. ആ മൂല്യത്തെ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കി ജാതിഭ്രാന്ത് കൊണ്ടും മതവർഗീയത കൊണ്ടും കേരളത്തെ വിഭജിക്കാനുള്ള വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ സമരം നമ്മുടെ ആചാര സംരക്ഷണത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഒക്കെ മറപറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നവോത്ഥാനത്തെ ഓർക്കുന്നത് നവോത്ഥാനത്തെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, ആപത്തിൻ്റെ നിമിഷങ്ങളിൽ മിന്നിമായുന്ന ഒരു ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ്. അത് ഭൂതത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.